ഓ പ്രിയപ്പെട്ട അലിയേ, എനിക്ക് നിന്നോട് സത്യം തുറന്നു പറയാനുണ്ട്. പറയുന്നത് പ്രവാചകരാണ്. ലോകത്തെ വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ നാഗരികത തീർത്തിരിക്കുന്ന നമ്മുടെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്. അതും പറയുന്നത് ആരോടാണെന്നറിയോ? വിജ്ഞാനത്തിന്റെ ആ സമുദ്ര പരപ്പുകളിൽ നിന്ന് വേണ്ടുവോളം ആവാഹിച്ചെടുത്ത് മോന്തി കുടിച്ച് അതിന്റെ ദാഹം തീർത്തിരിക്കുന്ന മഹാരഥനോടാണ്. വിജ്ഞാനത്തിന്റെ തോപ്പിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും അലി എന്ന കവാടത്തിലൂടെ വിജ്ഞാനത്തിലേക്ക് എത്താൻ കഴിയൂ. ആ അലിയുടെ ഇരു ചുമലുകളും പിടിച്ചുകൊണ്ടാണ് പറയുന്നത്. എന്തിനാ പ്രവാചകർ അങ്ങനെ ചെയ്തതെന്നറിയോ? ഒരു പ്രധാന വിഷയം പ്രവാചകർ ഏത് സ്വഹാബിയോട് പറയുമ്പോഴും ആ കേൾക്കുന്ന ഓഡിയൻസിന്റെ പറയുന്ന വ്യക്തിയുടെ ഇരു ചുമലുകളിലും കൈവച്ചുകൊണ്ട് പറയുന്നതായി വേറെയും ചില സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഇബ്നു ഉമറിനോടൊരിക്കെ പറയുകയുണ്ടായി, തന്റെ ഇരു ചുമലുകളിലും കൈവച്ചുകൊണ്ടല്ലേ പറഞ്ഞത്, കുൻ ഫിദ്ദുന്യാ കഅന്നക ഖരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയം പറയുമ്പോഴാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ രണ്ട് കൈകളും ചുമലുകളിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം പ്രത്യേകമായി പറയാറുള്ളത്. തന്റെ രണ്ട് ചുമലിലും കൈവച്ചുകൊണ്ട് പറയുന്നു അലിയേ, ഇന്നല്ലാഹ ഖലഖൽ മഅറൂഫ്, അല്ലാഹുവാണ് നന്മയെ പടച്ചവൻ. നന്മ പടക്കുന്നവൻ അല്ലാഹുവാണ്, ആ നന്മയെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. ഏതാണ് നന്മ? ആ നന്മ മുഴുവനും പടച്ചവൻ അല്ലാഹുവാണ്. നന്മ ചെയ്യാൻ ഒരു വിഭാഗത്തെ മാത്രമേ അല്ലാഹു സെലക്ട് ചെയ്തിട്ടുള്ളൂ. നന്മക്കൊപ്പം നിൽക്കാൻ ഒരു വിഭാഗത്തെ കൊണ്ടേ സാധിക്കൂ. ആ നന്മയെ പ്രചരിപ്പിക്കാൻ ആ വിഭാഗത്തെ കൊണ്ടേ കഴിയൂ എന്നുകൂടെ വ്യക്തമായി പറയുന്നു. വഖലഖ ലഹു അഹ്ലാ, ആ നന്മക്ക് വേണ്ടി അല്ലാഹു ഒരു വിഭാഗത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നേരത്തെ ഇവിടെ ആശംസ നടത്തിയ ആ മാന്യ സഹോദരൻ തന്റെ ഹൃദയത്തിന്റെ നൊമ്പരം 12 വർഷം നീണ്ടുനിൽക്കുന്ന 12 വർഷം പ്രവർത്തിച്ച ഈ സംഘടനയിൽ ഒരു ഉമറാക്കൾ പങ്കെടുക്കാത്തതിന്റെ വേദന 2 വാക്കുകൊണ്ടെങ്കിലും താൻ വ്യക്തമായി ഇവിടെ പറഞ്ഞല്ലോ. എന്തേ കാരണം? ഞാൻ മനസ്സിലാക്കുന്നത് നന്മ എന്ന് പറയുന്നത് അല്ലാഹു പടച്ചു വെച്ചിരിക്കുന്ന സൃഷ്ടിയാണ്. ആ നന്മക്കൊപ്പം നിൽക്കാൻ ലോകത്തെ മനുഷ്യ സമുദായത്തെ കൊണ്ട് മുഴുവനും സാധ്യമല്ല. നന്മ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകിയ, അല്ലാഹു ഭാഗ്യം നൽകിയ, അല്ലാഹുവിന്റെ കാര്യത്തിൽ നീതി കൊണ്ടും ധർമ്മം കൊണ്ടും അതിന് തൗഫീഖ് നൽകിയ വിഭാഗത്തിനെ സത്യത്തെ അവധാനത്തോടെ അല്ലെങ്കിൽ സത്യത്തിന്റെ നന്മയോടെ നല്ല മനസ്സോടെ ചേർത്ത് പിടിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തോടെ ഏറ്റവും യോജിക്കുന്നത് നന്മ മരിക്കുന്ന മനസ്സ് എന്ന വിഷയം തന്നെയാണ്. ഇത് സെലക്ട് ചെയ്തവർക്ക് അല്ലാഹു നല്ല ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. മനസ്സെറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇതങ്ങനത്തെ ഒരു വിഷയമാണ്, ഇതങ്ങനെയുള്ളൊരു സംഘടനയാണ്. ഈ സംഘടന എന്ന് പറയുന്ന ഈ നന്മക്കൊപ്പം നിൽക്കാൻ ഇന്നല്ലാഹ ഖലഖൽ മഅറൂഫ്, അല്ലാഹുവാണ് നന്മയെ സൃഷ്ടിച്ചത്. അലി വഖലഖ, എന്നിട്ട് അല്ലാഹു തന്നെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. ലഹു അഹ്ലാ, അതിന് കുറെ അർഹരായ ആ നന്മയെ പുൽകുന്ന ഒരു വിഭാഗത്തിനെയും അല്ലാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. വഹബ്ബഹു ഇലൈഹിം, നന്മ അവരിലേക്ക് ഏറ്റവും പ്രിയങ്കരമാക്കി അല്ലാഹു വെച്ചിരിക്കുന്നു. വഹബ്ബ ഇലൈഹിം ഫിആലഹു, നന്മ അവരുടെ മനസ്സിൽ ഏറ്റവും പ്രിയങ്കരമാണ്. അവരെ മനസ്സെപ്പോഴും ആഗ്രഹിക്കുന്നത് നന്മയാണ്. അവരെ മനസ്സ് പ്രവിശാലമാണ്, ആകാശത്തെക്കാൾ വ്യാപകമാണ്, ഭൂമിയേക്കാൾ പ്രവിശാലമാണ്, ചന്ദ്രനേക്കാൾ പ്രകാശമുള്ളതാണ്, സൂര്യനേക്കാൾ പ്രഭ ചൊരിയുന്നതാണ്, അതിന് കസ്തൂരിയേക്കാൾ പരിമളമുള്ളതാണ്. ഇതാണല്ലോ മഹാനാകുന്ന നബിയുല്ലാഹി ദാവൂദ്.
അലഹിസ്സലാം തങ്ങളവർ ഒരിക്കൽ അല്ലാഹുവിനോട് ചോദിക്കുകയുണ്ടായി, ഇന്ന കുല്ലി മലിക്കിൻ ഖസാന, അല്ലാഹുവേ ഏത് രാജാവിനും ഒരു ഖജനാവുണ്ടല്ലോ, ഏത് രാജാവാണെങ്കിലും ഏത് മന്ത്രിയാണെങ്കിലും ഏത് തന്ത്രിയാണെങ്കിലും പടച്ച തമ്പുരാനെ, ഇന്നലി കുല്ലി മലിക്കിൻ ഖസാന, ഏത് രാജാവിനും ഏത് അധികാരിക്കും അല്ലാഹുവേ ഒരു പൊതു ഖജനാവുണ്ടാകുമല്ലോ, ഫഅയ്ന ഖസാനതുക്, എവിടെയാണ് നാഥാ നിന്റെ ഖജനാവ് എന്ന് ചോദിക്കുന്നു. നീയാണെങ്കിലോ മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം കൊടുക്കുന്ന ആളിന്റെ ഉടമസ്ഥനല്ലയോ, നീയല്ലയോ രാജാതിരാജൻ, നീയല്ലയോ അധിപൻ, നീയല്ലയോ അണ്ടകടാഹത്തെ സൃഷ്ടിച്ചനാഥൻ. എങ്കിൽ എല്ലാ രാജാവിനും അധികാരി വർഗത്തിന്റെ കരങ്ങളിലും അവർക്കുള്ള സമ്പത്ത് സൂക്ഷിക്കാൻ ഒരു ഖജനാവുണ്ടെങ്കിൽ എവിടെയാണ് സൃഷ്ടികർത്താവായ നാഥ നിന്റെ ഖജനാവ് എവിടെയാണ്? ദാവൂദ് നബിയുടെ ചോദ്യത്തിന് ജിബ്രീൽ എന്ന മാലാഖയിലൂടെ പടച്ച തമ്പുരാൻ നൽകുന്ന മറുപടി ശ്രദ്ധിക്കണേ. ഇത് കേൾക്കുന്നവർക്ക് അല്ലാഹു നന്മയുടെ ബോധം ഹൃദയത്തിൽ മരണം വരെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെങ്കിലും മരിക്കുന്ന സമയം വരെ നന്മക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ നന്മയെ വേണ്ടുവോളം ആവാഹിച്ചെടുത്ത് ആ നന്മയോടെ മരിക്കാൻ അല്ലാഹു നമുക്ക് വിധി കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ദാവൂദ് നബിയുടെ ചോദ്യത്തിന് പടച്ച തമ്പുരാൻ കൊടുത്ത മറുപടി, ഓ ദാവൂദ്, എനിക്കുമുണ്ടടോ ഒരു ഖജനാവ്, എന്റെ ഖജനാവ് ഒരുപാട് വിശാലമാണ്, എന്റെ ഖജനാവ് ധാരാളമാണ്, എനിക്കൊരു ഖജനാവല്ല ഉള്ളത്, എനിക്ക് ധാരാളം ഖജനാവുകളുണ്ട്, അതിന് ഒരുപാട് താക്കോൽ കൂട്ടങ്ങളുണ്ട്. എന്റെ ഖജനാവെന്ന് പറയുന്നത് അത് ആകാശത്തെക്കാൾ വ്യാപകമാണ്, ആകാശത്തെക്കാൾ പ്രവിശാലമാണ്, ഭൂമിയേക്കാൾ പരപ്പുള്ളതാണ്, അതിന് സൂര്യനേക്കാൾ കിരണമുള്ളതാണ്, അർഹന്റെ കിരണത്തെക്കാൾ പ്രകാശമുള്ളതാണ്, ഏറ്റവും വലിയ പൗർണമിയുടെ നിലാവുള്ള രാത്രിയിൽ വെട്ടം വിതറുന്ന ചന്ദ്രനേക്കാൾ പ്രഭയുള്ളതാണ്, അതിന് കസ്തൂരിയേക്കാൾ പരിമളമുള്ളതാണ്. ദാവൂദ് നബി വീണ്ടും ചോദിക്കുന്നു, അത് എവിടെയാണ് അല്ലാഹ്? ഉടനടി അല്ലാഹുവിന്റെ മറുപടി, അല്ലയോ പ്രവാചകൻ ദാവൂദ്, നന്മയുള്ള മനുഷ്യന്റെ ഹൃദയമാണ് അവിടെയാണ് എന്റെ ഖജനാവ്, എന്റെ ഖജനാവ് മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയമാണ്, നന്മയുള്ള മനുഷ്യന്റെ ഹൃദയമാണ്, നന്മ മരിക്കാത്ത മനസ്സുണ്ടല്ലോ, അതാണ് എന്റെ ഖജനാവ് എന്ന് സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാം തങ്ങളവർകളോട് രാജ്യമടക്കി ഭരിച്ച സുലൈമാൻ നബിയുടെ സോളമൻ എന്ന പ്രവാചകന്റെ പിതാവായ ഡാവിഡ് എന്ന പ്രവാചകനോട് അല്ലാഹു പറയുന്നു, അല്ലയോ ദാവൂദ്, നന്മയുള്ള മനസ്സിന്റെ ഉടമയുടെ ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയമാണ് എന്റെ ഖജനാവ്, എന്റെ സൂക്ഷിപ്പ് നിധികളെല്ലാം അതിൻ്റെ അകത്താണ് ഞാൻ സൂക്ഷിക്കുന്നത്. ഇത് തന്നെയാണ് ഈ സംഭവത്തെ വരച്ച് വെച്ചുകൊണ്ട് പ്രവാചകരും പറഞ്ഞത്, ഇന്നല്ലാഹ ഖലഖൽ മഅറൂ, അല്ലാഹുവാണ് നന്മയെ പടച്ചവൻ, ആ നന്മയെ പ്രവർത്തിക്കാൻ, അത് പുൽകാൻ, അത് ഏറ്റെടുക്കാൻ, അതിൻ്റെ പ്രബോധകനാവാൻ, അതിൻ്റെ പ്രചാരകനാവാൻ, ആ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, അതിനു വേണ്ടി സഹായിക്കാൻ ഞാൻ ഒരു വിഭാഗത്തെ തന്നെ പടച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ടോ നന്മ എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും പ്രിയങ്കരമാണ്. വഹബ്ബഹു ഇലൈഹിം, അവരിലേക്ക് നന്മ ഞാൻ ഏറ്റവും പ്രിയങ്കരമാക്കി തീർത്തി വച്ചിരിക്കുന്നു. വഹബ്ബബ ഇലൈഹിം ഫിആലഹു, നന്മ പ്രവർത്തിക്കുന്നതോ അതും അവർക്ക് ഏറ്റവും വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് അവസാനിച്ചില്ല, വവജ്ജഹ ഇലൈഹിം തുല്ലാബഹു, ആ നന്മ തേടി വരുന്നവർ, ഈ നന്മ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നവർ ആരോ അവരിലേക്ക് തന്നെ അല്ലാഹു തിരിച്ചു വിടുകയാണ്. ഞാൻ വിനയത്തോടെ ചോദിക്കട്ടെ, ഈ പ്രഭാഷണത്തിന്റെ വേദിയിൽ ഞാൻ എങ്ങനെ എത്തിപ്പെട്ടു, അല്ലെങ്കിൽ ഈ പ്രഭാഷണം കാതോർക്കാൻ നിങ്ങൾ അങ്ങനെ സദസ്സിൽ വന്നുപെട്ടു, സമയം എത്രയായി? 9 മണിയും 9:30 അതിക്രമിച്ചല്ലോ.
എത്ര ഡ്യൂട്ടി നമുക്കുണ്ട്, എത്ര ക്ഷീണം നമുക്കുണ്ട്, നമുക്കൊരുപാട് തൊഴിലുകളില്ലേ, ഒരുപാട് ഒരുപാട് തിരക്കുകളില്ലേ, എന്നിട്ടും അതൊക്കെ തൃണവദ്ഗണിച്ചുകൊണ്ട് എന്തേ നാം ഈ സദസ്സിലേക്ക് കടന്നു വരാനുണ്ടായ കാരണം. ലോകത്ത് എത്ര സമ്പന്നന്മാരുണ്ട്, ലോകത്ത് എത്ര ഹതഭാഗ്യന്മാരുണ്ട്, നന്മ കേൾക്കാൻ മനസ്സില്ലാത്ത ഹൃദയം മരിവെച്ച് പോയ എത്ര പേര് നാട്ടിലുണ്ട്. എന്തേ അവരാരും ഈ വേദിയിലേക്ക് കടന്നു വരാത്തതെന്തേ? കഴിയില്ല, അവർക്ക് റൂഹുണ്ടെങ്കിൽ കഴിയില്ല. കാരണം നന്മ പടച്ചവൻ അല്ലാഹുവാണ്. ആ നന്മക്ക് വേണ്ട ആളുകളെയും പടച്ച തമ്പുരാൻ സെലക്ട് ചെയ്തതാണ്. നമ്മുടെ ബാപ്പമാർ നമുക്ക് നമ്മുടെ കൊച്ചുനാളിൽ കൊളുത്തി വെച്ചിരിക്കുന്ന ഹൃദയത്തിലെ കെടാത്ത ദീപമുണ്ടല്ലോ, അത് മങ്ങലേൽക്കാതെ ഹൃദയത്തിൻ്റെ തിരുനാളമായി ഈമാണിൻ്റെ പ്രകാശത്തിന് വെൺമക്ക് പോരലേൽക്കാതെ നമ്മുടെ ഹൃദയാന്തരത്തിൽ എത്ര കാലം നിൽക്കുന്നുവോ, നമ്മൾ ഇത്രം നന്മയ്ക്ക് വേണ്ടി എവിടെയാണോ അവിടെ നാം കാതോർക്കുകയാണ്. എവിടെ നന്മ മരിക്കാൻ പോകുന്നുവോ ആ നന്മക്ക് ക്ഷീണം വരുമ്പോ ആ നന്മയെ നമ്മൾ താങ്ങി നിർത്താൻ പോവുകയാണ്. എവിടെ നന്മക്കൊപ്പം ചേർന്ന് നിൽക്കണമോ അവിടെ നാം ചേർന്ന് നിൽക്കാൻ പോവുകയാണ്. നന്മ ആഗ്രഹിക്കുന്നവരാരോ നന്മ തേടുന്നവരെ, ആർത്തിയോടെ നന്മ ആഗ്രഹിച്ചു വരുന്നവരെ ആ നന്മയിലേക്ക് തന്നെ ആളുകൾ അല്ലാഹു എത്തിച്ചു കൊടുക്കുന്നതാണ്. അതിന് വ്യക്തമായ ഒരു ഉപമയോടുകൂടെയാ പ്രവാചക പ്രഭു നബി മുഹമ്മദ് മുസ്തഫ റൂഹുൽ അമീൻ മുഹമ്മദ് മുസ്തഫ റൂഹി ഫിദ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് കമാ യുവജ്ജഹുൽ മാഊ, ഒരു വെള്ളം തിരിച്ചു വിടുന്നത് പോലെ, എവിടേക്ക് വെള്ളം തിരിച്ചു വിടുന്നത് പോലെ, ഇലൽ അർളിൽ ജദുബത്തി വരണ്ട ഭൂമിയിലേക്ക് വാ പാടങ്ങളും വയലേലകളും വെള്ളം വറ്റി വരണ്ടുകൊണ്ട് ആ പാടങ്ങളും പറമ്പുകളെല്ലാം വരണ്ട് കീറാൻ തുടങ്ങി. ആ സമയത്താണ് എവിടെ നിന്നോ കനാലിലൂടെ വെള്ളം ഒഴുകി വരുന്നോ ആ കനാലിൽ നിന്ന് ഒരല്പം വെള്ളം ഒരു ചെറിയ ദ്വാരം വെച്ച് വരണ്ട ഭൂമിയിലേക്ക് നമ്മളങ്ങൊഴുക്കി വിട്ടാൽ ആ വെള്ളം ആവാഹിച്ചെടുത്ത് ആ വെള്ളം ഭൂമിയിലേക്ക് സാന്ദ്രമായി ഒഴുകി വന്നാൽ ആ വരണ്ട ഭൂമി വീണ്ടും പഴയ ലാഘവത്തോട് ഋതുമതിയായ പെണ്ണിനെ പോലെ അത് കൃഷി മുളപ്പിക്കാൻ സന്നദ്ധ പ്രകടിപ്പിക്കുകയാണ്. ഋതുമതിയായ പെണ്ണ് ഒരു ഗർഭം ചുമക്കാൻ പര്യാപ്തത ഇന്ദ്രിയത്തോട് ഇന്ദ്രിയത്തിലൂടെ ഏത് രൂപത്തിലാണോ ആ പെണ്ണിന്റെ മനസ്ഥിതിയെങ്കിൽ ആ പെണ്ണിന്റെ ശാരീരിക നിജസ്ഥിതിയെങ്കിൽ ഇതുപോലെ വരണ്ട ഭൂമിയിലേക്ക് വെള്ളം വീണാൽ ആ വരണ്ട ഭൂമിയിലേക്ക് വെള്ളം ഒഴുകി വന്നാൽ അതിന്റെ വരണ്ട പാടുകൾ മാഞ്ഞു പോവുകയാണ്. വീണ്ടും അത് പുതുജീവനേറ്റുകൊണ്ട് അവിടെ സസ്യങ്ങളും പുല്ലുപുഷ്പങ്ങളും സസ്യലതാദികളെയും മുളപ്പിക്കാൻ തുടങ്ങുകയാണ്. ഇതുപോലെ വരണ്ടുപോയ മനസ്സിലേക്ക് വിജ്ഞാനത്തിന് ദാഹം തീർക്കാൻ കടന്നു വരുന്ന, നന്മ കൊണ്ട് ദാഹം തീർക്കാൻ ആഗ്രഹിക്കുന്നവർ അലിയെ ഈ വിഭാഗത്തിലേക്ക് അല്ലാഹു തിരിച്ചു വിടുന്നതാണ്. അങ്ങനെ ജനങ്ങളെല്ലാം ഈ നന്മയുടെ പ്രവർത്തനം കൊണ്ട് അവർക്കൊരു പുതുജീവൻ പടച്ച തമ്പുരാൻ നൽകുന്നു. ഈ സർട്ടിഫൈ ചെയ്തിട്ട് അവസാനം പ്രവാചകർ പറഞ്ഞൊരു അധ്യാപനത്തിന്റെ അവസാന വാക്കുണ്ട്, ഉലായിക്കൽ ആമിനൂന മിൻ അദാബില്ലാഹ്. ഒരു കാലഘട്ടത്തിൽ ഒരു നാട്ടിലേക്ക് അല്ലാഹുവിന്റെ ശാപം വന്നാൽ, അല്ലാഹുവിന്റെ കോപം ഇറങ്ങിയാൽ, അല്ലാഹുവിന്റെ ശിക്ഷ ഇറക്കാൻ തുനിഞ്ഞാൽ ഈ വിഭാഗത്തിന് അല്ലാഹു മാറ്റി നിർത്തുന്നു. നന്മ തേടുന്ന മനുഷ്യൻ അല്ലാഹു മാറ്റി നിർത്തുന്നു. ആ നന്മ പ്രവർത്തിക്കുന്നവനെ മനുഷ്യൻ അല്ലാഹു മാറ്റി വെക്കുന്നു. ആ നന്മക്ക് വേണ്ടി കാതോർക്കുന്നവൻ അല്ലാഹു മാറ്റി വെക്കുന്നു. ഉലായിക്കൽ ആമിനൂന മിൻ അദാബില്ലാഹ്, അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവർക്ക് അഭയമുണ്ട്, അവർക്കേ അഭയമുള്ളൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന്റെ ഘടന എങ്ങനെയാ? നന്മക്കൊപ്പം ചേർന്ന് നിൽക്കാൻ എപ്പോഴും ആള് കുറയും, നന്മക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആള് കുറയും, നന്മക്ക് വേണ്ടി കാതോർക്കുവാൻ ആള് കുറയും. നേരെ മറിച്ച് നേരം പുലരുവോളം ഹറാമിയത്തിന്റെ അതല്ലെങ്കിൽ മറ്റൊരു താന്തോന്തി തരത്തിന്റെ ഒരു പ്രവണതയ്ക്ക് വേണ്ടി ചെറിയ ഒരു പബ്ലിസിറ്റി,
ഒരു ഔട്ട്ലൈൻ ഇത്തരത്തിൽ ഒരു ചെറിയ ഒരു അക്ഷരത്തിൽ പബ്ലിസിറ്റി കൊടുത്താൽ മതി, ഈ ഗ്രൗണ്ട് മതിയാകില്ല. എന്തുകൊണ്ട്? വലിയ പബ്ലിസിറ്റി ചെയ്തു, വലിയ നോട്ടീസ് ഇറക്കി, വീട് വീടാന്തരം കയറി, സ്കോഡ് വർക്ക് ചെയ്തു, ക്ഷണിച്ചു എന്നൊക്കെ നേരത്തെ ഇവിടെ അറിയാൻ കഴിഞ്ഞു പ്രഭാഷണത്തിലൂടെ. എന്നിട്ടും ഉസ്താദ് അവരുടെ ഒരു വികാരം നമ്മൾ കേൾക്കുകയുണ്ടായി. എന്തുകൊണ്ട് ഇത് കഴിയുന്നില്ല? ഞാൻ മനസ്സിലാക്കുന്നു, നന്മ സമൂഹത്തിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ല മരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് സത്യം. നന്മ മരിക്കുകയല്ല, നന്മയെ മരപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മരിക്കുകയും നന്മയെ മരവിപ്പിക്കുകയും ചെയ്യുന്നു. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു പരലോകത്ത് മനുഷ്യ സമൂഹത്തെ ചോദ്യം ചെയ്യുന്ന കൂട്ടത്തിൽ നിസ്കാരത്തിന്റെ കാര്യം ചോദിക്കുന്നത് പോലെ ആദ്യമായി വിചാരണ ചെയ്യുന്നൊരു വിഷയമുണ്ട്. ആദ്യം എന്നതിന്റെ അർത്ഥം ആത്യന്തികമാണ്, ആപേക്ഷികമാണ്. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിന്റെ പിറകെ ആപേക്ഷികമായി ചോദ്യം ചെയ്യുന്നൊരു കാര്യം. അന്ത്യദിനത്തിൽ ഒരടിമയോട് വിചാരണ ചെയ്യപ്പെടുന്നതിൽ വെച്ച് ആപേക്ഷികമായി ആദ്യത്തെ കാര്യം ഏതാണെന്നറിയോ? അയ്യുഖാലലഹു, ഒരു മനുഷ്യനോട് അല്ലാഹു ചോദിക്കലാണെന്നറിയോ? എന്താ ചോദിക്കുന്നത്? അലം ഉസിഹ ജിസ്മക, ഞാൻ എന്റെ ശരീരത്തിന് ആരോഗ്യം തന്നില്ലയോ? അലം ഉസിഹ ജിസ്മക, ഞാൻ എന്റെ ശരീരത്തിന് ആരോഗ്യം തന്നില്ലയോ? വഉർവിക മിനൽ മാഇൽ ബാരിദി, തണുത്ത വെള്ളത്താൽ ചൂടുള്ള കാലം ഞാൻ എന്റെ ദാഹം തീർത്തു തന്നില്ലായിരുന്നോ? ഈ രണ്ട് കാര്യം നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഈ ചൂട് ശക്തമാകുന്ന കാലഘട്ടത്തിൽ ഓർക്കണേ. എവിടെയാണ് സൂര്യൻ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്നത്? എവിടെയാണ് സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ സമയം സൂര്യൻ നമ്മുടെ തലക്ക് മുകളിൽ വെട്ടം വിതറിക്കൊണ്ട് ഉദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? എന്നിട്ടെന്തേ നമുക്ക് വിയർപ്പ് വരുന്നത്? എന്തേ നമുക്ക് ആവി വരുന്നതെന്നറിയോ? എങ്ങനെയാ സൂര്യൻ കത്തിക്കൊണ്ടിരിക്കുന്നതെന്നറിയോ? ആകാശഗംഗക്ക് മുകളിലേക്കെങ്ങാനും മനുഷ്യലോകത്തിന് സൂര്യനോളം ഉയരാൻ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയുകയാണെങ്കിൽ ആ മനുഷ്യൻ ആ സൂര്യൻ്റെ അടുത്തെത്തുമ്പോഴേക്ക് ചാരമായി മാറിയിട്ടുണ്ടാകും. അവൻ വെന്ത് കരിഞ്ഞ് ഉരുകി പ്ലാസ്റ്റിക് പോലെ താഴോട്ടൊരു മഴത്തുള്ളി പോലെ ഉറ്റി വീണേക്കാം. അത്രമേൽ ശക്തമായി കത്തിജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന സൂര്യൻ ഈ സൂര്യൻ്റെ താപമേറ്റുകൊണ്ട് നമ്മുടെ അണ്ണാക്ക് വരണ്ട് പോകുമ്പോൾ ആരും കൊതിക്കുന്നത് തണുത്ത വെള്ളമാണ്. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ പടച്ച തമ്പുരാൻ തന്നിരിക്കുന്ന നിഅമത്തായ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളം ദാഹജലമാണ്. ആ ദാഹജലത്തെ കുറിച്ച് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. ഇതാണ് സൂറത്തുൽ ഹശറിലൂടെ അള്ളാഹു ഒരു സത്യം നമ്മളോട് ബോധ്യപ്പെടുത്തിയത്. വലാ തകൂനു കല്ലദീന നസുല്ലാ, അള്ളാഹുവിനെ മതിമറന്ന് ജീവിക്കുന്ന ഒരു വിഭാഗത്തെ പോലെ നിങ്ങളും അകല്ല. വലാ തകൂനു കല്ലദീന നസുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ മറക്കല്ല എന്നല്ലോ അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവിനെ മതിമറന്ന് ജീവിക്കുന്ന, നന്മ മറന്നുകൊണ്ട് ജീവിക്കുന്ന, തിന്മ വാഹിച്ചെടുത്തുകൊണ്ട് ആ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകുന്ന സമൂഹത്തെ പോലെ നിങ്ങളും ആയി മാറല്ല. അങ്ങനെ നിങ്ങൾ മറന്നു പോയാൽ അള്ളാഹു ചെയ്യുന്ന ശിക്ഷ എന്താണെന്നറിയോ? ഫഅൻസാഹും, അവർക്ക് ഞാൻ അവരെ തന്നെ മറപ്പിച്ചു കളയുന്നതാണ്, ഞാൻ അവർക്ക് അവരെ തന്നെ മറപ്പിച്ചു കളയുന്നതാണ്. അവർക്ക് ഞാൻ അവരെ ശരീരത്തെ കുറിച്ചുള്ള ബോധം തന്നെ നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. ഇത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹഷറിലൂടെ നാഥൻ നമ്മോട് പഠിപ്പിച്ചതാണ്. അള്ളാഹുവിന്റെ വചനമല്ലേ, അള്ളാഹുവിന്റെ കലാമല്ലേ? വലാത്ത കൂനോ, നിങ്ങളായിത്തീരല്ല കല്ലദീന നസുല്ലാ, അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന സമൂഹത്തെ പോലെ. നന്മക്ക് വേണ്ടി കാതോർക്കാതെ, നന്മയെ ചിന്തിക്കാതെ, നന്മയെ പുൽകാതെ ജീവിക്കുന്ന സമൂഹത്തെ പോലെ നിങ്ങളും ആയി മാറല്ല.
അങ്ങനെ നിങ്ങളായി തീർന്നാൽ ഫഅൻസാഹും ഔംഫുസഹും, ഞാൻ അവർക്ക് അവരുടെ സ്വന്തം ശരീരത്തെ കുറിച്ചുള്ള ചിന്തയും മറപ്പിച്ചു കളയും. കാരണം ഫഉലായിക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് തെമ്മാടികൾ, അവരാണ് ദുർനടപ്പുകാർ, അവർക്ക് പിന്നെ എന്തും ചെയ്യാം, അവർക്ക് പിന്നെ എന്തും ആവാം എന്നുള്ള മനോഗതിയിൽ അവർ എന്റെ കാര്യം മറന്നാൽ അവർക്ക് അവരുടെ കാര്യം തന്നെ ഞാൻ മറപ്പിച്ചു കളയും. പിന്നെ ഞാൻ എന്ത് പ്രവർത്തിക്കുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു എന്ന ചിന്തയൊന്നും അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹാ റസൂലുള്ളാഹി, ഓർക്കണേ, 13 വയസ്സുകാരിയായ ചിന്തയും പ്രായത്തിന്റെ പക്വതയും വേണ്ടുവോളം ഒരളവോളം എത്തിയിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഒരു കുടുംബം മുഴുവനും കരയുന്ന ഒരു പ്രവണത നോക്കൂ നിങ്ങൾ. എന്തേ കാരണം? തന്റെ പിതാവ് ഹജ്ജിന് പോവാൻ സമ്മതം ചോദിക്കുകയാണ്. കുടുംബത്തെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, ആരാണ് ചോദിക്കുന്നതെന്നറിയോ? ലോകം കണ്ട ഒരു കാലഘട്ടത്തിന്റെ പ്രൗഢിയിലും പ്രതാപത്തിലും ജീവിച്ച പണ്ഡിതനാണ് ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു. ഇന്നും ഇറാഖിന്റെ പ്രവിശാലമായ മാറിടത്തിലൂടെ സഞ്ചരിച്ചാൽ നജഫ് പട്ടണത്തിൽ ആ ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹുവിന്റെ കബറിടം ഒരു സിയാറത്തിന്റെ കേന്ദ്രമായി കാണാം. അല്ലാഹു നമുക്കത് കാണാനുള്ള ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. ഏതാണ് ഇറാഖ് എന്നറിയോ? പണ്ഡിത കുലപതികളെ കൊണ്ട് പാരാവാരം പോലെ പരന്നുകിടക്കുന്ന മഹാത്മാക്കളായ പണ്ഡിത മഹത്തുക്കളെ കൊണ്ട് നിറഞ്ഞ നാടാണ് ഏറ്റവും പ്രവിശാലമായ ഇറാഖ് എന്ന രാജ്യം. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇറാഖിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ ആരെ തട്ടകമാണെന്നറിയോ? അവിടെ അഹമ്മദ് എന്ന പേരിൽ ഒരു മഹാപണ്ഡിതൻ ജീവിക്കുന്ന കാലഘട്ടമാണ്. ആ പണ്ഡിതനെ കണ്ടപ്പോൾ തന്റെ ശിഷ്യനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്ന അഹമ്മദ് എന്ന പണ്ഡിതനെ കണ്ടപ്പോൾ, ഇതാ ഇറാഖിനെ ഏറ്റവും വലിയ വൈജ്ഞാനിക നഗരിയാക്കി തീർക്കാൻ അഹമ്മദ് ഇറാഖിലുണ്ടോ? എന്റെ ആവശ്യം ഇറാഖിലല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇറാഖിൽ നിന്ന് വീണ്ടും ഈജിപ്തിലേക്ക് മിസ്രിലേക്ക് തിരിച്ചു വരികയാണ് ഇമാമുന ഷാഫിഈ. അങ്ങനെയുള്ള ഇറാഖിന്റെ പട്ടണത്തിൽ നജഫിന്റെ ഹൃദയഭാഗത്ത് ജീവിച്ച് വരിഫാത്തായി പോയ ഒരു ദിവസം തന്റെ 13 പേരടങ്ങുന്ന ആ ഫാമിലിയെ അടുത്ത് വിളിച്ചുകൊണ്ട് തന്റെ ഭാര്യ മക്കളോട് പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട എന്റെ അരുമ മക്കളെ, ബാപ്പയുടെ മനസ്സിൽ ഒരുപാട് കാലമായി മുട്ടുപിടാൻ തുടങ്ങിയിട്ട് ആഗ്രഹത്തിന്റെ മുട്ടുപിടിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് വിശുദ്ധമായ ഹജ്ജ് ചെയ്യാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ബാപ്പ ഈ വർഷത്തെ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കുടുംബത്തോട് മുഷാവറ സുന്നത്താണല്ലോ. ഈ മഷവറ എന്ന ഉദ്ദേശത്തോട് കുടുംബത്തെ വിളിച്ചുകൊണ്ട് മുഷാവറ തേടിയപ്പോൾ ഭാര്യയും മക്കളും അടങ്ങുന്നവരെല്ലാം പറഞ്ഞു, ഓ പ്രിയപ്പെട്ട ഉപ്പ, ഹജ്ജിന് പൊക്കോ എന്ത് തടസ്സമാണ്? ഭാര്യയും പറഞ്ഞു, നിങ്ങൾ ഹജ്ജിന് പൊക്കോ, ഞങ്ങൾക്ക് വിരോധമില്ല, നിങ്ങൾ ഈ വർഷം ഹജ്ജിന് പോകണം ബാപ്പ, ഞങ്ങൾക്കും മതിയായ സന്തോഷമുണ്ട്. നിങ്ങൾ ഈ വർഷത്തെ ഹജ്ജിന് പോകണമെന്ന് മക്കളായ ഞങ്ങളും ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. ഉടൻ തന്നെ ബാപ്പ വീണ്ടും ഓരോ മക്കളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, ബാപ്പക്ക് പോവാൻ ആഗ്രഹമുണ്ടെങ്കിലും പോയി തിരിച്ചെത്തുന്ന സമയം വരെ എനിക്ക് എൻ്റെ കയ്യിൽ നിങ്ങളെ ഏൽപ്പിക്കാൻ ഉപജീവനത്തിൻ്റെ ഉപാധി ഇല്ലല്ലോ. ബാപ്പ ഈ നാട്ടിൽ നിന്ന് ഇറാഖിൽ നിന്ന് മക്ക വരെ നടന്നു പോയി തിരിച്ച് മക്കയിൽ നിന്ന് ഹജ്ജ് കഴിഞ്ഞ് ഇറാഖിലേക്ക് നടന്നെത്തുന്നത് വരെ എത്ര മാസങ്ങളോ എത്ര ദിവസങ്ങൾ പിടിക്കുമോ? അത്രയും ദിവസത്തേക്ക് മതിയായ സാമ്പത്തിക വരുമാനത്തിൻ്റെ ഒന്നും എൻ്റെ കയ്യിൽ തരാനില്ല. അതുകൊണ്ട് ബാപ്പക്ക് പോകാൻ നിങ്ങളിൽ അനുവാദമുണ്ടോ?
ബഹുമാനപ്പെട്ട ഈ മഹത്തായ ചോദ്യം തന്റെ കുടുംബത്തോട് പറഞ്ഞപ്പോൾ 13 മക്കളുടെ പിതാവായ തന്റെ ഭാര്യ അടങ്ങുന്ന 14 സംഘത്തിന്റെ ഏറ്റവും വലിയ അധികാര ഉത്തരവാദിത്തമുള്ള ഈ പിതാവിനോട് ഇവര് പറയുന്നു, ബാപ്പാ എങ്കിൽ നിങ്ങൾ ഹജ്ജിന് പോവണ്ട, ഞങ്ങൾക്ക് മഈഷത്തിന്റെ ഒന്നും നിങ്ങൾക്ക് തരാനില്ലെങ്കിൽ ഈ വർഷം നിങ്ങൾ ഹജ്ജിന് തന്നെ പോവണ്ട. ഈ 13 മക്കളിൽ 12 പേരും ആ വാദഗതിക്കാരാണ്. ഭാര്യയും പറഞ്ഞു, ഈ വർഷം നിങ്ങൾ ഹജ്ജിന് പോവണ്ട. ഇലാമൻ തക്കിലുന, ഞങ്ങളെ കാര്യം നിങ്ങൾ ആരെയാണ് ഏൽപ്പിക്കുന്നത്? തന്റെ മക്കളിൽ 13 വയസ്സുകാരിയായ ഒരു കൊച്ചുമോളുണ്ട്. ആ കൊച്ചുമകൾ പറഞ്ഞു, പ്രിയപ്പെട്ട ബാപ്പാ നിങ്ങൾ ഹജ്ജിന് പോകണം കേട്ടോ. 12 പേരും തന്റെ പ്രിയപ്പെട്ട മാതാവും പറഞ്ഞു, ബാപ്പ ഈ വർഷം ഹജ്ജിന് പോവണ്ട, ഞങ്ങൾക്ക് സമ്മതമില്ല, ഞങ്ങളുടെ കാര്യം ഇലാമൻ തക്കിലുന, ഞങ്ങളുടെ കാര്യം ആരെ ഏൽപ്പിച്ചാ നിങ്ങൾ പോകുന്നത്? അപ്പൊ ഈ കൊച്ചുമകൾ പറഞ്ഞ, പിതാവ് പൊക്കോ, പക്ഷെ ആ കുടുംബത്തിന് പ്രത്യേകതയുണ്ട്, ഈ മകളൊരു കാര്യം പറഞ്ഞാൽ ആ കുടുംബത്തിലെ എല്ലാവരും അംഗീകരിക്കുന്നു. ഈ പെൺകൊച്ചിന് 13 വയസ്സ് പ്രായമാണെങ്കിലും നന്മ മരിക്കാത്ത മനസ്സിന്റെ ഉടമയാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന വിധേയത്വ മനോഗതിയുള്ള പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ആരും ഒരക്ഷരം മറുത്തുരിയാടുന്നില്ല, എല്ലാവരും മൗനികളായി മൗനം സമ്മതം നൽകുന്നു. ബാപ്പ പോയി, ബാപ്പ ഹജ്ജിന് പുറപ്പെട്ടു. അന്ന് രാത്രി മുഴുവനും പട്ടിണിയാണ്. അന്ന് രാത്രി പച്ചവെള്ളം കുടിച്ചുകൊണ്ട് അവർ വിശപ്പടക്കുന്നു. നേരം പുലർന്നിട്ട് ഒരു റൊട്ടി പോലും തിന്നാൻ അവരെ കയ്യിലൊന്നുമില്ല. ശകാരിക്കാൻ തുടങ്ങി, നീ ഒരുത്തിയാണ് ബാപ്പയെ ഹജ്ജിന് പറഞ്ഞു വിടാൻ കാരണക്കാരെ, അതുകൊണ്ട് ഞങ്ങളെ വിഷപ്പടക്കാൻ മതിയായത് നീ കൊണ്ടു തരണം പെണ്ണേ. ഈ പെൺകുട്ടിയോട് അവർ എന്തൊക്കെയോ പുലമ്പാൻ തുടങ്ങി. ഈ പെൺകുട്ടി ഒന്നും മറുപടി പറയുന്നില്ല. അന്ന് സന്ധ്യനേരത്ത് വീണ്ടും ഈ പെൺകുട്ടിയെ നിർബന്ധിച്ച് ചോദിക്കുന്നു, അല്ലയോ പ്രിയപ്പെട്ട മോളെ, ഉമ്മക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്, തിന്നാൻ എന്തെങ്കിലും താ. ഈ സമയം ഈ കുട്ടി ചെയ്ത പണി എന്താണെന്നറിയോ? ബുദ്ധിയുള്ള മനുഷ്യർ ചിന്തിക്കണേ, യജമാനനായ റബ്ബും മരിച്ചിട്ടില്ല, ഹയ്യുൽ ഖയ്യൂമാണ്, വേദനിക്കുന്നവന്റെ രോദനം കേൾക്കുന്ന ദർബാറാണ്, സങ്കടപ്പെടുന്നവന്റെ സങ്കടം വന്ന് പരാതി പറയുന്ന കോടതിയാണ്. യജമാനനായ റബ്ബിന്റെ മുന്നിലേക്ക് ഈ പെൺകുട്ടിന്റെ മനസ്സിന്റെ വേദന ഇതാ ഉള്ളു നിറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുറക്കുകയാണ്. വേഗം ഈ പെൺകുട്ടി ഒരു കപ്പെടുത്തുകൊണ്ട് കിണറ്റുൻകരയിലേക്ക് ചെന്നു, ഒരു പാത്രം വെള്ളം കോരി കൊണ്ടുവന്നു. എന്തിനാണത്? പായസമുണ്ടാക്കാൻ വേണ്ടിയല്ല, കടുങ്കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയല്ല, കടിഞ്ചായ ഉണ്ടാക്കിയിട്ട് കട്ടൻ ചായ കൊടുക്കാൻ വേണ്ടിയല്ല. ഈ പെൺകുട്ടി ആ വെള്ളം കൊണ്ട് വലു ചെയ്യുന്നു. ഒരുപാട് പരിഭവത്തിൻ്റെ, ഒരുപാട് ദീനരോധനത്തിൻ്റെ, ഒരുപാട് സങ്കടത്തിൻ്റെ വലിയ താളിയോലകൾ നമ്മളൊക്കെ ഉസ്താദുമാരെ കയ്യിലേക്ക് എഴുതിയിട്ട് ദുആ ചെയ്യാൻ കൊടുക്കാറില്ലേ? അത് സഹിക്കാൻ പറ്റാത്ത പ്രയാസത്തിൻ്റെ ലിസ്റ്റുകളാണ്. സത്യത്തിലാ എഴുത്ത് ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളാണ്, പിടയുന്ന മനസ്സിൻ്റെ വേദനകളാണ്, ആർത്തുലഞ്ഞ് കരയുന്ന കണ്ണീരിൻ്റെ ഉപ്പുരസത്തിൽ ചാലിച്ച രേഖകളാണ്. എങ്കിലോർക്കണേ, ആർക്ക് വേദനയും നന്മ മരിക്കാത്ത മനസ്സിന്റെ ഉടമ യജമാനന്റെ ദർബാറിലേക്ക് ഒരു സങ്കടം വിളിച്ചു പറഞ്ഞാൽ ആ ദർബാറിൽ നിന്ന് ഒരിക്കലും ആ സങ്കടം തള്ളിക്കളയില്ല. ഈ പെൺകുട്ടി ഒലോ ചെയ്ത് തന്റെ റൂമിന്റെ ഇരുട്ട് നിറഞ്ഞ കഥകടച്ച റൂമിലേക്ക് കടന്നു വന്നു. ഈ പെൺകുട്ടി വേഗം തന്റെ നിസ്കാരപ്പടം മണിഞ്ഞുകൊണ്ട് ഇതാ പടച്ച റബ്ബിന്റെ മുന്നിൽ 2 റക്അത്ത് നിസ്കരിക്കുന്നു, അവിടെ ഇരുന്ന് ദുആ ചെയ്യുന്നു. എന്നിട്ട് യജമാനനായ റബ്ബിനോട് പറഞ്ഞു, അല്ലാഹുവേ എന്റെ ബാപ്പക്ക് ഹജ്ജിന് സമ്മതം കൊടുക്കുമ്പോൾ ഞാൻ നാട്ടുകാരെ മുന്നിൽ കണ്ടിട്ടില്ല,
യജമാനനായ നിന്നെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ബാപ്പ പൊക്കോ എന്ന് ഞാൻ പറഞ്ഞത് നിന്നെ ഒരുത്തനെ കണ്ടുകൊണ്ടാണ്. ഈ സമുദായത്തിന്റെ മുന്നിൽ അല്ലാഹുമ്മലാത്ത ഹിസിൽനീ ബൈന അദുഹുരിഹിം, അവരുടെ മധ്യത്തിൽ നീ എന്നെ ഇൻസൾട്ട് ചെയ്യല്ല റബ്ബേ. അവരെന്നോട് ഭക്ഷണത്തിന് ശകാരിക്കാൻ തുടങ്ങിയല്ലോ, ഒരു പരിഹാരം നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമല്ലാ എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി ദുആ ചെയ്ത് കണ്ണീരൊലിക്കുന്ന കവിളുത്തടത്തിലെ ഉപ്പുരസത്തിന്റെ കണ്ണുനീർ ചാലുകൾ തുടച്ചുകൊണ്ട് പുറത്തു വന്ന് മൗനിയായിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി കാണുന്നത് എന്താണെന്നറിയോ? വീടിന്റെ മുൻഭാഗത്തിലൂടെ ആ രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ എഴുന്നള്ളത്തിന്റെ ദിവസമാണ്, ഉത്സവത്തിന്റെ ദിവസമാണ്. രാജാവും പരിവാരങ്ങളും കൂടെ ആ വീടിന്റെ ഉമ്മറത്തുകൂടെ ഇതാ എഴുന്നള്ളത്ത് നടത്തുന്നു. കൊടും ചൂടുള്ള കൊടും വേനലിന്റെ കാലഘട്ടം. രാജാവ് മന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരൽപ്പം വെള്ളം വേണം. ഉത്തുലുപിലിയൽ മാ, എനിക്കൊരൽപ്പം വെള്ളം അന്വേഷിക്കണേ. വേഗം മന്ത്രിമാർ പരിസരത്തുള്ള വീടുകളിലേക്ക് ഓടാൻ തുടങ്ങി. ഏത് രാജാവാണെങ്കിലും ഏത് അധികാരത്തിന തമ്പുരാനാണെങ്കിലും ദാഹം വന്നാൽ അവിടെ ചറ്റക്കുടിൽ പ്രശ്നമില്ല, ആരോടും നമ്മൾ യാചിക്കുമല്ലോ, ഏത് മനുഷ്യനോടും നമ്മൾ യാചിക്കും. അതിന് നമ്മുടെ അഹങ്കാരമോ നമ്മുടെ അഭിമാനമോ നമുക്ക് പ്രശ്നമല്ല, സ്ഥാനങ്ങളോ മാനങ്ങളോ നമുക്ക് പ്രയാസമല്ല, നമ്മുടെ മനസ്സു നമ്പുന്നു, നമ്മുടെ മനസ്സു നോവുന്നു. വേഗം രാജാവിന് വേണ്ടി വെള്ളം അന്വേഷിച്ചു. രാജാവിന്റെ പ്രിയപ്പെട്ട മന്ത്രി വന്നത് എങ്ങോട്ടാണെന്നറിയോ? മഹാനായ ഹാത്തമുല്ല സമ്മ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കാണ്. ആ ചറ്റക്കുടിലിൻ്റെ അകത്ത്, ആ പുല്ലുമേഞ്ഞ പുൽമേടിൻ്റെ അകത്തേക്കാണ് കടന്നു വന്നത്. എന്നിട്ട് പറഞ്ഞു, രാജാവിന് ഒരല്പം വെള്ളം വേണം. രാജാവിനാണ് വെള്ളമെന്ന് പറഞ്ഞപ്പോൾ ഹാത്തമുള്ള സമ്മോര ഭാര്യ ഒരു നല്ല കൂജയിൽ നല്ല തണുത്ത പച്ചവെള്ളം നിറച്ച്, കാണാൻ നല്ല ഭംഗിയുള്ള നല്ല മൊഞ്ചുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണശഫളിമയാർന്ന ഒരു കൂജയുടെ അകത്തിതാ ഒരൽപ്പം വെള്ളം കൊടുത്തു. അങ്ങനെ വെള്ളം കൊടുത്തു എന്ന് മാത്രമല്ല, ഫനാവലഹോ അഖിലു ഹാത്തമിൻ കൂസൻ ജദീദൻ വമാ അൻ ബരിദ, നല്ല കൂജയിൽ തണുത്ത വെള്ളം അങ്ങ് കോരി ഒഴിച്ചു കൊടുത്തു. രാജാവിന് വല്ലാത്ത സന്തോഷമായി. രാജാവ് നിറയെ വയറ് നിറയെ വെള്ളം കുടിച്ചു. എന്നിട്ട് ചോദിച്ചു, ആരുടെ വീട്ടിലെ കൂജയാണ് നല്ല സുന്ദരമായ കൂജ, ആരുടെ വീട്ടിലെ വെള്ളമാണ് ഞാൻ കുടിച്ചത്? ഏതോ പരിചയമുള്ള ഒരാൾ പറഞ്ഞു, അത് നമ്മുടെ ഹാത്തമുള്ള സമ്മോര വീടാണല്ലോ, അമ്പോ അവിടത്തെ വെള്ളമാണോ ഞാൻ കുടിച്ചത്, എനിക്കാള് മാറിപ്പോയല്ലോ. ആ മഹാപണ്ഡിതന്റെ ആ മഹാബലിയിന്റെ വീട്ടിലെ വെള്ളമാണോ ഞാൻ കുടിച്ചത്? എങ്കിൽ ഈ ശൂന്യമായ കൂജ നിങ്ങൾ വെറും കയ്യോടെ മടക്കി കൊടുക്കല്ല. എന്നിട്ട് രാജാവ് എന്താ ചെയ്യുന്നത്? ഫറമാമിൻ ജൈബിഹി മിന്തഖത്തം മിൻ ദഹബിൻ, ഒരു സ്വർണ നാണയം തന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് ആ കൂജയുടെ അകത്തേക്ക് ഇടുകയാണ്. എന്നിട്ട് തന്റെ മന്ത്രിമാരിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, മൻ അഹബ്ബനി, എന്നെ സ്നേഹിക്കുന്നവർ, വാഫഖനി, എന്നോട് ചേർന്നുകൊണ്ട് ഞാൻ ചെയ്തതുപോലെ ഈ കൂജയിലേക്ക് ഓരോ സ്വർണ നാണയം നിക്ഷേപിക്കണം. മന്ത്രിമാരെല്ലാം അവരെ കയ്യിൽ ഉള്ളത് ഓരോ നാണയങ്ങളും രണ്ട് നാണയങ്ങളായി ആ കൂജ നിറയെ സ്വർണ നാണയം നിറച്ചുകൊണ്ട് ഈ സ്വർണത്തിന്റെ കൂജയാണ് പിന്നെ വീട്ടിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. രാജാവിന്റെ സമ്മാനമായി ഹാത്തമുല്ല സമ്മിന്റെ ഭാര്യയുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. ഞാനിത് പറയുന്ന വാക്കിന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. നന്മ കൽബിലുണ്ടോ, അല്ലാ എന്ന ചിന്ത കൽബിലുണ്ടോ, ഒരു പടപ്പിന്റെ സഹായം വേണ്ട, ആരോടും ചോദിക്കണ്ട, പടച്ചതമ്പുരാൻ അതിന്റെ വഴി തുറന്നു കൊടുക്കുന്നതാണ്. അല്ലാഹു നമുക്ക് നന്മയുടെ മരിക്കാത്ത വഴി തുറന്നു നൽകുമാറാവട്ടെ. നമ്മുടെ മനസ്സിൽ അല്ലാഹ് എന്ന ബോധം മരണം വരെ അല്ലാഹു നിലനിർത്തി തരട്ടെ. ഈ സ്വർണം നിറച്ച കൂജ ഈ വീട്ടിലേക്ക് കൊടുത്തപ്പോ
വന്നപ്പോൾ വീട്ടിലെ എല്ലാവരും ചിരിക്കുകയാണ്. 12 മക്കൾ ആ ഉമ്മ അടക്കം 13 പേർ ഈ പെൺകുട്ടിയോട് നേരത്തെ ശകാരിച്ചവരാണ്. അവർ തുള്ളിച്ചാടുകയാണ്, സ്വർണത്തിന്റെ കൂജയല്ലേ കിട്ടിയത്, കൂജ നിറയെ സ്വർണമാണ്. ഈ പെൺകുട്ടിയുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, മോളെ നമുക്ക് നമ്മുടെ പട്ടിണി മാറിയല്ലോ, ഞങ്ങൾ നിന്നെ ഒരുപാട് ശകാരിച്ചു, ഞങ്ങൾ ഒരുപാട് എന്റെ മനസ്സ് നോവിച്ചു, അതിനെല്ലാം പടച്ച തമ്പുരാൻ ഇതാ നമ്മുടെ കൈ നിറയെ തന്നല്ലോ, ഇത് ഉമ്മാന്റെ പവർ കൊണ്ട് കിട്ടിയതല്ല. 12 അനുയായികളുടെ ദേഷ്ടത്തി അനുജത്തിമാരുടെ സഹോദരങ്ങളുടെ കണ്ണീര് കൊണ്ട് കിട്ടിയതല്ല, പ്രായപൂർത്തിയായ അല്ലെങ്കിൽ പ്രായപൂർത്തി അടുത്തുകൊണ്ട് നിൽക്കുന്ന ഈ പാവം പെൺകുട്ടിയുടെ മനസ്സ് നിറഞ്ഞ വേദനയുടെ കണ്ണീരിന്റെ ഉപ്പുരസമാണ്. ആ പെൺകുട്ടി കുടിച്ച് തീർത്തിരിക്കുന്ന കണ്ണീരിന്റെ ഉപ്പുരസത്തിന് ദൈവം തമ്പുരാൻ ഇറക്കിക്കൊടുത്ത നന്മയുടെ വഴിയാണ്, ഒരു സൽക്കർമ്മത്തിന്റെ വഴിയാകുന്നു. ഈ പെൺകുട്ടിക്ക് മുമ്പിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഈ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മാ എനിക്ക് സന്തോഷമില്ല, നിങ്ങൾ സന്തോഷിക്കണമെങ്കിൽ സന്തോഷിച്ചോ, അതെന്തേ പൊന്നെ നീ സന്തോഷിക്കാത്തത്? അപ്പോൾ പറഞ്ഞു, ഉമ്മാ അത് മറ്റൊന്നുമല്ല, ഇന്ന മലിക്കൻ കതിസ്തഹനൈന, ഒരു രാജാവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയപ്പോൾ നമ്മൾ ഐശ്വര്യവാന്മാരായി തീർന്നു, അതുകൊണ്ടല്ലേ ഉമ്മ ചിന്തിക്കുന്നതും ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും. ഞാൻ കരയുന്നത് അതല്ല, സൃഷ്ടിയായ ഒരു രാജാവ് നമ്മിലേക്കൊന്ന് നോക്കിയപ്പോ ഒന്ന് നമ്മളുടെ വീടാണെന്ന് ബാപ്പയെ പരിചയപ്പെടുത്തി നമ്മളെ ഒന്ന് മനസ്സിലാക്കിയപ്പോ ബാപ്പയിലേക്ക് ചേർത്തുകൊണ്ടല്ലേ ഹാത്തമ്മോര ഹാത്തമ്മന്നോര വീടാണെന്ന് പറഞ്ഞിട്ടല്ലേ കൊടുത്തു വിട്ടത്. നമ്മളെ കണ്ടുവല്ല, നമ്മളെ വിചാരിച്ചിട്ടല്ല, പണ്ഡിതനായ വലിയായ വയോധികനായ പാവം നമ്മുടെ ഉപ്പായ വിചാരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അന്ന മഹ്ലൂഖൻ കദ നദറ ഇലൈനാ കദ ഇസ്തഗ്നൈനാ, ഒരു രാജാവ് എന്ന സൃഷ്ടി നമ്മിലേക്കൊന്ന് ചെറിയ നോട്ടം നോക്കിയപ്പോൾ അല്പം പട്ടിണിക്ക് ആശ്വാസമായി. ഉമ്മ ഞാൻ ചിന്തിക്കുന്നതല്ല, ഫകൈഫ ലൗ നദറൽ ഖാലിഖു ഇലൈനാ, ഒരു സൃഷ്ടിയല്ലല്ലോ നമ്മിലേക്ക് നോക്കേണ്ടത്, നമ്മിലേക്ക് നോക്കേണ്ടത് സൃഷ്ടാവാണ്. ആ സൃഷ്ടാവ് നിങ്ങളെ മനസ്സിൽ നിന്ന് മറഞ്ഞു പോയല്ലോ ഉമ്മ, ആ നമ്പരമോർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞു പോയതെന്ന് ഈ പെൺകുട്ടി പഠിപ്പിച്ചു കൊടുത്ത ബാലപാഠം അള്ളാഹു നമ്മുടെ കൽബിൽ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് നന്മയെന്ന് പറയുന്ന സത്യം മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിനെ മറന്നുകൊണ്ടിരിക്കുകയാണ്, തിന്മയെ പുൽകിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ സയ്യിദുനാ ത്വഹാ റസൂലുള്ളാഹി, അള്ളാഹു ഒരു സമൂഹത്തെ ശിക്ഷിക്കാൻ വിചാരിച്ചാൽ ഇന്നല്ലാഹ പടച്ച തമ്പുരാൻ ഒരു സമൂഹത്തെ ശിക്ഷിക്കണമെന്ന് വിചാരിച്ചാൽ അല്ലാഹു ചെയ്യുന്ന പണി എന്താണെന്നോ, ജഅല മുത്റഫീഹിം, അവരിലുള്ള അഹങ്കാരികളെ അവരിലുള്ള പോക്കിരികളെ അവർക്ക് മേൽ അധികാരികളായി വെക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഒരു സമൂഹത്തെ ശിക്ഷിക്കണമെന്ന് വിചാരിച്ചാൽ ജഅല മുത്റഫീഹിം, അവരിലുള്ള അഹങ്കാരികളെ ഏകാധിപതികളെ അവർക്ക് മേൽ അധികാരം കൊടുത്തുകൊണ്ട് അല്ലാഹു നിലനിർത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്താ സമൂഹം ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലൗ അന്നൽ ഇബാദ ലൗ അതഉനി ലഹവൽതു ഖുലൂബ മുലൂകിഹിം ബിർറഹ്മത്തി വർറിദ്വാൻ, എന്റെ അടിമകൾ എന്നെയാണ് ആരാധിക്കുന്നതെങ്കിൽ, എന്നെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, എന്നെയാണ് തേടുന്നതെങ്കിൽ, അവരെ ഭരിക്കുന്ന രാജാവിൻ്റെ അല്ലെങ്കിൽ അവരെ ഭരിക്കുന്ന ഭരണാധികളെ ഏകാധിപതികളായി ഞാൻ ഭരണമേൽപ്പിക്കില്ല. ലഹവൽതു ഖുലൂബ മുലൂകിഹിം ബിറഹ്മത്തി വർറിദ്വാൻ, കാരുണ്യം കൊണ്ടും സംതൃപ്തി കൊണ്ടും അവരെ ഭരിക്കുന്ന ഭരണാധിപന്മാരെ മനസ്സുകളെ ഞാൻ സന്തോഷത്തോടെ തിരിച്ചു വിടും.
പറയുന്നതാണ്. നേരെ മറിച്ചോ, ലൗ അന്നൽ ഇബാദ അസൗനി, എനിക്ക് ധിക്കാരം പുലർത്തിയിട്ട് എന്നെ മതിമറന്നുകൊണ്ട് നന്മ മറന്നുകൊണ്ട് ജീവിക്കുന്ന കാലം എന്റെ സമുദായത്തിന് വന്നാൽ, എന്റെ അടിമകൾക്ക് വന്നാൽ, ലഹവൽതു ഖുലൂബ മുലൂക്കിഹിം ബിസഖ്തതി വൽ ഗളബ, കോപം കൊണ്ടും ഏറ്റവും വലിയ ക്രൗര്യ മനോഭാവം കൊണ്ടും അവരെ ഭരിക്കുന്ന ഭരണാധികാരികളെ ഏകാധിപതികളായി ഞാൻ മാറ്റുന്നതാണെന്നോ നബി മുഹമ്മദ് മുസ്തഫ. ഒരു സമൂഹത്തിൻ ചെയ്യേണ്ട ഏറ്റവും വലിയ കടപ്പാട് എന്താണെന്നറിയോ? ഇന്ന് എല്ലാവർക്കും വേണ്ടത് ബറക്കത്താണ്, എല്ലാവർക്കും വേണ്ടത് ഐശ്വര്യമാണ്, എല്ലാവർക്കും വേണ്ടത് പ്രതാപങ്ങളാണ്. ഇന്ന് മഈഷത്തിന് പ്രയാസമുള്ള കാലമല്ല. ഇന്ന് മഈഷത്തിന് പ്രയാസമുണ്ടോ? ആർക്കാ പട്ടിണിയുള്ള കാലം വന്നിരിക്കുന്നത്? നമ്മുടെ വീട്ടിൽ ഒരാഴ്ചയോളം തിന്നാനുള്ള അരി നമ്മുടെ വീട്ടിലില്ലേ? ഭക്ഷണം പാകം ചെയ്യാനുള്ള സാമഗ്രി നമ്മുടെ വീട്ടിലില്ലേ? അത് നമുക്ക് മഈഷത്തിന് എവിടെയാ പ്രയാസമുള്ളത്? നമുക്ക് ഡെപ്പോസിറ്റ് വേണം, നമുക്കൊരുപാട് പണങ്ങൾ വേണം, ഒരുപാട് സമ്പത്ത് വേണം. ഒരു ലക്ഷം ഉണ്ടായാൽ അത് ഒന്നര ലക്ഷമാവാൻ എന്താണ് പൊംവഴി? ഇതല്ലേ ഇന്ന് തേടുന്നത്? എന്നാൽ ഒരു കാലഘട്ടം നമ്മൾ ഓർക്കണേ, അന്തിപ്പട്ടിണിക്കാരനായ സഅദ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഹിജറ വരുമ്പോ അല്ലാന്റെ ഹബീബിന്റെ കൂടെ പോന്നിരിക്കുന്ന മുഹാജിറായ സഅദ് റളിയല്ലാഹു അൻഹു ഒരു കാരക്കച്ചുള കൊണ്ട് 12 ദിവസമല്ല, ഒരു മാസം കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു ഒരു ചുള ഈത്തപ്പഴം കൊണ്ട്, ഓരോ ചുള ഈത്തപ്പഴമല്ല, മറന്നു പോകല്ല, ഒരേ ഒരു ചുള ഈത്തപ്പഴം തന്റെ അവിശ്വാസിയായ മാതാവും വിശ്വാസിയായ മകനും തിന്നാൻ ഒരു ചുള ഈത്തപ്പഴം മാത്രമാണ്. ഓർക്കണേ, ആ കാലം നമ്മിലേക്കൊന്ന് മടങ്ങി വന്നാൽ ഈ സന്തപ്ത ലോകം വിളിക്കും, നാഥ നാഥ എന്ന് മനസ്സറിഞ്ഞ് വിളിക്കും കേട്ടോ. മനസ്സിൽ നിന്ന് അല്ലാഹ് എന്ന ബോധം എന്ന സമുദായത്തിന് പോയോ? മണിമന്ദിരത്തിന്റെ ആർച്ചുകൾക്ക് മേൽ സമൂഹത്തിന്റെ മനസ്സിൽ മസ്തിഷ്കം മരവിക്കാൻ തുടങ്ങി. തന്റെ കാർപോർച്ചും തന്റെ ആർച്ചുമായി വീടിന്റെ മുകളിലേക്ക് നിലയുണ്ടാക്കാൻ അവൻ വെമ്പൽ കാണിക്കുകയാണ്. അവൻ അനാവശ്യത്തിന് വേണ്ടി പണം വാരി വിതറുകയാണ്. അവന്റെ മനസ്സിൽ പിശാജ് ഈ ദുർബോധനം സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതല്ലേ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 183-ാമത്തെ വചനം പഠിപ്പിച്ചിരിക്കുന്നത്? അശ്ശൈത്വാനു യഅദുകുമുൽ ഫഖറ വയഅ്മറുകും بالفحشاء والله يعيدكم منه مغفرة ورضوانا. الله നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് പാപമോചനമാണ്. അവന്റെ പൊരുത്തമാണെങ്കിൽ പിശാജ് നിങ്ങളോട് പറയുന്ന നന്മയുടെ മാർഗത്തിൽ നിന്ന് വ്യതിചരിച്ച് ജീവിക്കുന്ന തിന്മയുടെ ഉപാസകനായ പിശാജുണ്ടല്ലോ. അശ്ശൈത്വാനു യഅദുകുമൽ ഫഖറ, പിശാജ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് ദാരിദ്ര്യം എന്ന് ഭവിക്കുന്ന വഴികളാണ്. ദാരിദ്ര്യത്തെ നാം പേടിക്കുന്നു, ഇബിലീസിനെ പേടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നരകത്തെ പേടിക്കുന്നത് പോലെ. പടച്ചോനെ ഫക്കീറായി പോകുമോ എന്ന് നാം ഭയപ്പെടുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രാർത്ഥന മജ്ലിസിൽ വെച്ചുകൊണ്ടെങ്ങാനും ഒരു സയ്യിദോ അല്ലെങ്കിൽ ഒരു പണ്ഡിതനോ ഒരു സൂഫിയോ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ അഹ്യിനാ മസാകീൻ, എത്ര പേർ അതിന് ആമീൻ പറയാനുണ്ടാകും? ആത്മാർത്ഥതയോടെ ചോദിക്കുകയാണ്, എത്ര പേര് ആമീൻ പറയാനുണ്ടാകും? എന്താ ഉസ്താദ് നിങ്ങൾ ദുആ ഇരിക്കുന്നത്? അതിനാണോ ഞങ്ങൾ കുപ്പായിട്ട് നിങ്ങളെ കൊണ്ടുവന്നത്? ഇത് ദുആ ചെയ്യാനാണോ നിങ്ങളെ കൊണ്ടുവന്നത്? പടച്ചോനെ ഞങ്ങളെ ധനാഢ്യരാക്കണേ റബ്ബേ എന്ന് പറയാനല്ലേ മൈലിയാരെ ഞങ്ങളെ കൊണ്ടുവന്നത്? ഞങ്ങളെ സാധുക്കളാക്കണേ, ഇത് ദുആ ചെയ്യാൻ വീട്ടിലിരുന്നാ പോരെ എന്ന് ചോദിക്കില്ലേ എങ്കിൽ, ഒരേ ഒരു നേതാവ് ഈ ഭൂമി പടക്കാൻ കാരണക്കാരൻ, ഈ ആകാശം പടക്കാൻ കാരണക്കാരൻ, ഈ പ്രസംഗിക്കുന്ന എന്നെയും ഇത് കേൾക്കുന്ന നിങ്ങളെയും ഈ ലോകം മുഴുവനും അടങ്കലും സൃഷ്ടിക്കാൻ കാരണം
ചരണഭൂതരായ ഹബീബിന്റെ നാവുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ടല്ലോ, ഇത് ആലങ്കാരകത്യമായി പ്രയോഗിക്കാനല്ല, ഒരു മുഹമ്മദ് നബിയുടെ സാഹിത്യം പറയാനല്ല. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന വഅമിത്നി മിസ്കീന വഷർനി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുവേ, ഈ മുഹമ്മദിനെ, ഈ ആമിനാന്റെ മോനുണ്ടല്ലോ, അനബനു അനബനും ബ്രാത്തിൻ തഖുലുൽ ഖദീദ്, ഉണക്കറൊട്ടി തിന്ന ഒരു പെണ്ണിന്റെ മോനാണ് ഞാൻ, ഉണക്കറൊട്ടി തിന്ന ആമിനാന്റെ മോനാണ് ഞാൻ, അനബനും ബ്രാത്തിൻ തഖുലുൽ ഖദീദ്, ഉണങ്ങി 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 ചുക്കി ചുളിഞ്ഞിരിക്കുന്ന റൊട്ടി തിന്ന് ജീവിച്ച ആമിനാന്റെ മോനാണ് മുഹമ്മദ്. അതുകൊണ്ട് മുഹമ്മദിന് നീ ഇനിയെങ്കിലും ഒന്ന് മുതലാളിയാക്കണേ അല്ലാ എന്ന് ചോദിക്കേണ്ടതിന് പകരം പറഞ്ഞ വാക്കെന്താണ്? അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന, എന്നെ സാധുവാക്കി ജീവിപ്പിക്കണേ റബ്ബേ. വഅമിത്നി മിസ്കീന, ഞാൻ മരിക്കുമ്പോഴും ഒരു സാധുവായി മരിപ്പിക്കണേ. വഷുർണി, നാളെ നിന്റെ കോടതിയിൽ എന്നെ നീ വിളിച്ചു ചേർക്കുമ്പോൾ എന്നെ നീ നിർത്തേണ്ടത് ആരെ ഫ്ളാറ്റിലാണെന്നറിയോ? ഫീ സുംറത്തിൽ മസാകീൻ, പാവങ്ങളായ പട്ടിണി പാവങ്ങളായ ഒരുപാട് സമുദായം എനിക്കുണ്ടല്ലോ, അവരോടൊന്നിച്ച് നീ എന്നെ ചേർക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്ത പ്രവാചകന്റെ പ്രാർത്ഥന. ഇതെന്തിനാ ഞാൻ പറഞ്ഞതെന്നറിയോ? ഇബ്ലീസിന്റെ മാർഗം സമൂഹം എന്ന് വാരിപ്പുണർന്നോ? അല്ലാഹുവിന്റെ നന്മയുടെ മാർഗത്തിൽ നിന്നോ സമൂഹം എന്ന് പിറകോട്ട് പോയോ? ഈ സമൂഹത്തിന്റെ പോക്ക് ദാരിദ്ര്യത്തിലേക്കുള്ള പോക്കാണ്. മക്കാരല്ലാഹു പരീക്ഷിച്ചല്ലോ, മക്ക നിവാസികളെ 7 കൊല്ലം അല്ലാഹു പരീക്ഷിച്ചല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകരെ അബൂ ജഹൽ അടക്കമുള്ള ധിക്കാരികളായ ആളുകൾ അങ്ങനെ ശക്തമായി അല്ലാഹുവിന്റെ റസൂലിന്റെ നന്മയെ ഊതിക്കെടുത്താൻ വേണ്ടി അനീതിയുടെ ആളുകൾ, അധർമ്മത്തിന്റെ ആളുകൾ കയ്യും നഖവും പല്ലും ഉപയോഗിച്ച് നഖശിഖാന്തം എതിർക്കാൻ തുടങ്ങിയപ്പോ ആ മക്കാർ അല്ലാഹു പരീക്ഷിച്ചു 7 കൊല്ലം പട്ടിണി കൊണ്ടാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആ പട്ടിണിയൊന്നും നമ്മുടെ മുന്നിലില്ല, എങ്കിലൊരു പട്ടിണി വരാനുണ്ട്. ആ പട്ടിണി വന്നാലോ അന്ന് ഇറാഖിലെ ജനങ്ങൾക്ക് വിഷമമാണ്. ഇറാഖിനെ നമ്പറിട്ട് റസൂലുള്ള പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഖിത്അത്തു ഖുബ്സിൻ ഖിത്അത്തു മിനൽ ഖുബ്സ് ലിഅഹ്ലിൽ ഇറാഖ് തകൂനു അത്വയബ മിൻ റീഹിൽ മിസ്ക്, കസ്തൂരിയേക്കാൾ സൗഗന്ധ്യമായി തോന്നുന്ന കാലഘട്ടം ഇറാഖികൾക്ക് വരാനുണ്ട്. എന്തേ ഫലസ്തീൻ പറയാ ാതിരുന്നത്, എന്തേ മ്യാൻമർ പറയാതിരുന്നത്, എന്തേ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ പറയാതിരുന്നത്? ഇറാഖ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇറാഖ് പ്രൗഢയുടെയും പ്രതാപത്തിന്റെയും നാടാണ്, ഉലമായിന്റെ നാടാണ്, ആരിഫീങ്ങളെ നാടാണ്, സാദാത്തുക്കളെ നാടാണ്, ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസങ്ങൾ വിരിഞ്ഞു വന്ന മലർവാടിയാണ്, വിജ്ഞാനത്തിന്റെ മലർവാടിയായ പൂന്തേൻ നുകരാൻ കടന്നു വന്ന ലക്ഷക്കണക്കിന് ഉലമായിനെ പെറ്റുപോറ്റിയ മണ്ണ് ാണ് ഇറാഖിന്റെ മണ്ണ്. ലോക ഭൂപടത്തിൽ നിന്ന് ഇറാഖിനെ ചൂണ്ടി പ്രവാചകർ പറഞ്ഞു, ഖിത്അത്തു മിനൽ ഖുബ്സ് ലിഅഹ്ലിൽ ഇറാഖ് തകൂനു അത്വയബ മിൻ റീഹിൽ മിസ്കീ. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു തന്റെ അൽ മുസ്നദ് എന്ന സുപ്രസിദ്ധ ഹദീത്ത് ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഹദീസാണ്. ഇറാഖിലെ ജനങ്ങൾക്ക് തിന്നാൻ ഭക്ഷണം കിട്ടാത്തൊരു കാലം വരാനുണ്ട്. ഇതെന്തിൻ്റെ മറുപടിയാ പറഞ്ഞത്? എന്തിൻ്റെ മറുപടിയാ പറഞ്ഞത്? എപ്പോഴാണ് നബിയെ ലോകാവസാനത്തിൻ്റെ മുന്നോടിയായി വരാനുള്ള ഒന്നാമത്തെ ഏറ്റവും വലിയ ആദ്യം സംഭവിക്കുന്നടയാളം, ഇനി ഖിയാമത്ത് നാളിൻ്റെ മുന്നോടിയായി ഈ ഭൂമിയിൽ പ്രകടമാകേണ്ട ഒന്നാമത്തെ അടയാളം ലുഹൂറുൽ മഹ്ദിയാണ്? ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിൻ്റെ ആഗമനമാണ്. അത് എന്ന് സംഭവിക്കും നബിയെ എന്ന് ചോദിച്ചപ്പോഴാ പറഞ്ഞത്, ഖിത്അത്തു മിനൽ ഖുബ്സ് ഖിത്അത്തു മിനൽ ഖുബ്സ്. വിദേശത്ത് പോയവർക്കറിയാം ഖുബൂസ് അല്ലേ? ഖുബൂസ് എന്ന് പറഞ്ഞാൽ അറിയാത്തവരാരുമില്ല. ഖുബ്സ്, ഒരു കഷ്ണം റൊട്ടി, ഖിത്അത്തു മിനൽ ഖുബ്സ്, ഒരു കഷ്ണം റൊട്ടി ലിഅഹ്ലിൽ ഇറാഖ്,
ഇറാഖികൾക്ക് ഭക്ഷണം കിട്ടൂല, അന്ന് പട്ടിണിയായിരിക്കും. അങ്ങനെ കാലഘട്ടം ഇറാഖികൾക്ക് വന്നാൽ ഏതെങ്കിലും എച്ചിൽ വീപ്പയില്ലെന്നോ ഏതെങ്കിലും കുമാമയില്ലെന്നോ അവർക്കൊരു കഷ്ണം റൊട്ടി കിട്ടിയാൽ അത് പുഴുവരിക്കുന്ന പുഴുത്താരയുള്ള ഏറ്റവും ദുർഗന്ധമുള്ള എച്ചിൽ വീപ്പയിൽ നിന്ന് ലഭിച്ചാൽ പോലും അവരെ വായിലേക്കിട്ട് ചവക്കുമ്പോൾ അവർക്കത് സുഗന്ധമാണ്. നിങ്ങൾ കണ്ടോ? എനിക്കറിഞ്ഞുകൂടാ, സോമാലിയയിൽ ഇന്ന് നടക്കുന്ന ഒരു സാഹചര്യം, ഒരു വീഡിയോ ക്ലിപ്പിംഗ്. എന്താ സംഭവം എന്നറിയോ? ഒരു കൊച്ചുബാലൻ കാഷ്ടിക്കാൻ വാല് പൊക്കിയ ഒരു മൃഗത്തിന്റെ പിന്തുവാരത്തിലേക്ക് അതിന്റെ കാഷ്ടം തിന്നാൻ വിശപ്പിന്റെ ആർത്തി കൊണ്ട് വാ പൊളിച്ച് നിൽക്കുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടോ? സോമാലിയക്കാർ മനുഷ്യരല്ലേ? അവരല്ലാവോ പടച്ച സൃഷ്ടികളല്ലേ? സോമാലിയക്കാർ നമ്മളെ സഹോദരങ്ങളല്ലേ? എന്തേ നന്മ മനസ്സിൽ നിന്ന് മരിച്ചു തീർന്നോ? ഒരു പ്രാർത്ഥന കൊണ്ടെങ്കിലും അല്ലാഹുവേ അവർക്കിനി അഭയം നൽകണമേനാഥ, അവർക്കിനി അഭയം നൽകണമേനാഥ, ഒരു നല്ല അവസ്ഥയിലേക്കിനി അവരെ എത്തിക്കണേനാഥ. എന്തേ നമുക്ക് അല്ലാഹു തന്ന സൗഖ്യത്തിൽ മതി മറന്നു പോയോ? നാഥന മറന്നോ? നന്മ മരിച്ചു പോയോ? മ്യാൻമറിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കഴുത്ത് ഞെരിച്ചുകൊണ്ട് പിഞ്ചുമക്കളെപ്പോലും വെണ്ടക്കയെ കഷ്ണിക്കുന്നത് പോലെ ആ പാവപ്പെട്ടവരെ കഷ്ണിച്ച് വെട്ടി മുറുക്കിയിട്ട് ഇതാ അവരെ കട്ടി കഷ്ണം ചെയ്ത് കഷ്ണം കഷ്ണമാക്കി തുണ്ടമാക്കി പക്ഷികൾക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. യൂട്യൂബിൽ കാണുന്നില്ലേ? ഫേസ്ബുക്കിൽ കാണുന്നില്ലേ? എന്തേ എന്തേ മനുഷ്യ മറന്നുപോയോ? ഇത് നൽകിയ റബ്ബിന് നമ്മെ പരീക്ഷിക്കാൻ സാധിക്കില്ലെന്ന് മക്കയിലെ സമൂഹത്തിന് അല്ലാഹു അങ്ങ് പരീക്ഷിച്ചു. അങ്ങനെ പരീക്ഷിച്ച് അവസാനം 7 കൊല്ലത്തെ പട്ടിണി കൊടുത്തു. പട്ടിണി കൊടുത്തു എന്ന് മാത്രമല്ല, മക്കാർ 7 കൊല്ലം തിന്നത് ചത്ത ശവത്തെയാണ്. സാക്ഷാൽ പന്നിയെ പോലും തിന്നേണ്ട നിർബന്ധിത സാഹചര്യത്തിലേക്ക് അന്നത്തെ പോക്കിരികളെപ്പോലും നാഥനായ റബ്ബങ്ങോട്ട് നിർബന്ധിപ്പിച്ച കാര്യം ഇമാമുന റാസി റഹിമഹുല്ലാ തന്റെ തഫ്സീറുൽ കബീർ എന്ന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചത് കാണാം. അല്ലാഹുവിനെ മറക്കല്ല. അല്ലാഹു ചെയ്തതിന് നന്ദിയോടെ ഓർക്കേണ്ടതിന് പകരം ആ നന്മയെ നാം വലിച്ചെറിയുകയാണ്, തിന്മക്കൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. ഈ അവസ്ഥ തന്നെയാണ് ഇന്നും ഇറാഖിലുള്ളത്. ഇറാഖിലെ മക്കളെ കഴുത്തറ്റം പുതപ്പ് മുടേട്ട് ഉമ്മമാർ ഇതാ പോകുന്നു പട്ടാള ക്യാമ്പിന്റെ മുന്നിലേക്ക്. വായിക്കാൻ വയ്യ, അറബ് ലേഖകന്മാർ എഴുതി വെച്ച അൽ ഇറാഖു ബഅദൽ വാഖിഅ എന്നൊരു അറബ് പുസ്തകമുണ്ട്. ആധുനിക ഇറാഖ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നടന്ന 2006 അവസാന യുദ്ധമുണ്ടല്ലോ, സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റി കൊന്നതിന്റെ ആ യുദ്ധമുണ്ടല്ലോ, അവസാനം അമേരിക്ക ചുട്ട് ചമ്പലാക്കിയ ആ അവസ്ഥ നമ്മൾ മറക്കല്ല, മറക്കാൻ സമ്മതിക്കില്ല. നാം മറക്കാൻ നമ്മുടെ മനസാക്ഷിയെ കൊണ്ട് കഴിയില്ല. അവിടെയുള്ളത് മനുഷ്യരല്ലേ? അവിടെയുള്ളത് അല്ലാഹു സൃഷ്ടിച്ച മനുഷ്യരല്ലേ? അവിടെയുള്ള മനുഷ്യർ എന്തേ ചെയ്തതെന്നറിയോ? ആ ബലിപെരുന്നാൾ ദിവസത്തിൽ പോലും ഒരു കുരു ഭക്ഷണത്തിന്റെ 1 മണി അരി പോലും അവരെ വീട്ടിലില്ല. അറബ് ലേഖകൻ പറയുകയാണ്, ലൈവായ ന്യൂസ് എഴുതി വെച്ചിരിക്കുകയാണ്. അതിന്റെ ഫ്യൂച്ചർ അടക്കം ആ പുസ്തകത്തിന്റെ അകത്ത് അദ്ദേഹം എഴുതി ചേർത്തിട്ടുണ്ട്. ക്യൂ നിൽക്കുകയാണ്. ക്യൂ നിൽക്ക എവിടെയാ ക്യൂ നിൽക്കുന്നത്? റേഷൻ കടയുടെ മുമ്പിൽ APL BPL അല്ലാത്ത എല്ലും തിരിച്ചുകൊണ്ട് ക്യൂ നിൽക്കുകയല്ല. ആ ക്യൂവിന്റെ ഒരറ്റത്തേക്ക് അദ്ദേഹം ഒരു ആരോ മാർക്ക് കൊടുത്തുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഇത് കുമാമയാണ്. ബ്രിട്ടന്റെ ട്രോമികളായ അമേരിക്കന്റെ കാമവെറിയന്മാരായ പട്ടാക്കാരുണ്ടല്ലോ, തിന്ന് മതി മറന്ന് തിന്നു കുടിച്ചു മതിച്ച് അവർ ഉപേക്ഷിക്കുന്ന ഭക്ഷണത്തിന്റെ എച്ചിലുകളില്ലേ, ആ എച്ചിൽ വീപ്പയുടെ മുന്നിൽ മുസ്ലിം പെണ്ണുങ്ങൾ അതാ ബുർഖയിട്ട് ക്യൂ നിൽക്കുന്നു.
പെരുന്നാളിന്റെ ദിനത്തിലെല്ലാവരും തക്ബീർ ചൊല്ലി ബാപ്പാന്റെ വിരൽ തുമ്പിൽ തൂങ്ങി പിടിച്ച് പള്ളിയിൽ ചെന്ന് എല്ലാവർക്കും ഹസ്തദാനം നൽകി എല്ലാവരെയും ഈദ് മുബാറക്കോ മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ആലിംഗനം ചെയ്ത് വീട്ടിൽ തന്റെ ഭാര്യയുടെ കരങ്ങളൊക്കെ ഉണ്ടാക്കിയ വിഭവ സമൃദ്ധമായ ഭക്ഷണം തിന്നാൻ ഒരുങ്ങുമ്പോ ഇത് കണ്ടുകൊണ്ട് വേദനിക്കുന്ന പാവപ്പെട്ട നമ്മുടെ സഹോദരി ഇറാഖിന്റെ എച്ചിൽ വിപ്പയുടെ മുമ്പിൽ ക്യൂ നിൽക്കുകയാണ്. ശുദ്ധടക്കാൻ ഭക്ഷണത്തിന് വേണ്ടി കെഞ്ചുന്ന ഒട്ടിയ വയറോടെ നിൽക്കുന്ന ബാപ്പയെ ചുട്ടുകൊന്ന, ബാപ്പയെ മിസൈൽ കൊണ്ട് ചുട്ടുകൊന്ന, സഹോദരനെ ചുട്ടുകൊന്ന, പറക്കമുറ്റാത്ത പൈതലിനെയും അധ്വാനിക്കാൻ ശേഷിയില്ലാത്ത ഭാര്യയെയും ഉമ്മച്ചിയെയും ബാക്കി വെച്ച ഈ പാവം പെണ്ണ് ഈ കുട്ടിയുടെ വേദന അടക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നു. അറബ് ലേഖകന്യ ക്യൂ നിൽക്കുന്നവടെ അരികിലേക്ക് ചെന്നുകൊണ്ട് നോക്കി എവിടെന്നാ കൊണ്ടുവരുന്നെന്നറിയോ? നാലോ അഞ്ചോ ആഴ്ച പഴക്കം ചെന്ന എച്ചിൽ വീപ്പ പോലും അന്തി എടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ 11 മാസ്ക് ധരിച്ചുകൊണ്ടാണ് ആ വീപ്പക്കരികിലേക്ക് പോയിരിക്കുന്നത്, എന്നിട്ടും അതിന്റെ നാറ്റം എന്റെ നാസ്വാദ്വാരങ്ങളെ കൊണ്ട് സഹിക്കാൻ വയ്യാത്തതാണ്. ആ മുഖമൂടി പൊക്കിയിട്ട് ഉമ്മ ഈ ദുർഗന്ധം വമിക്കുന്ന പുഴുവരിക്കുന്ന ഒരു ഭാഗത്ത് തെരുവ് പട്ടി മുരണ്ടുകൊണ്ട് ആ ഭക്ഷണം കഴിക്കുന്നു. അവിടെയുള്ള കഴുകന്മാരെ കുത്തി വലിക്കുന്നു. അതിൽ നിന്നൊരു പൊതി ഭക്ഷണമെടുത്ത് വിശക്കുന്ന പാവം പൈതലിന്റെ മുന്നിലേക്ക് ഇതാ ഉമ്മ വെച്ച് നീട്ടുന്നു ബലി പെരുന്നാള് സമ്മാനം. ഇത് ദാ നമ്മൾ ഓർക്കേണ്ടത്, ഇറാഖികൾക്കൊരു കാലം വരാനുണ്ട്. ഖിത്അത്തും മിനൽ ഖുബ്സ് ലി അഹ്ലിൽ ഇറാഖ്. ഇറാഖികൾക്കൊരു കാലം വരാനുണ്ട്. ആ കാലഘട്ടം വന്നാൽ ഒരു കഷ്ണം റൊട്ടി പോലും അവർക്ക് കിട്ടാനില്ലാത്ത കാലം വരാനുണ്ട്. അത്രമേൽ എന്റെ ഇറാഖികളെ സമുദായത്തിനെ പീഡിപ്പിക്കാൻ കാലം വരാനുണ്ട്. എവിടെ നിന്നെങ്കിലും ഒരു കഷ്ണം റൊട്ടി കിട്ടിയാൽ, ഭക്ഷണത്തിന്റെ അവശിഷ്ടം കിട്ടിയാൽ ഹബീബിന്റെ വാക്ക് മറക്കല്ല, തക്കൂനു അത്യബമിൻ റീഹിൽ മിസ്കി, അതിനവർക്ക് പുഴുവരിക്കുന്ന ദുർഗന്ധമില്ല, കസ്തൂരിയേക്കാൾ പരിമളമുള്ള കാലമാണ്. ഇതാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് ആദ്യം തന്നെ ഉത്ബോധിപ്പിക്കുന്നത്. വലാത്ത കൂനു, നിങ്ങളായിത്തീരല്ല. കല്ലദീന നസുല്ലാ, അല്ലാഹുവിനെ മറക്കുന്ന സമൂഹത്തെ പോലെ നിങ്ങളും അത് മറന്നുകൊണ്ട് ജീവിക്കല്ല. നിങ്ങൾ അല്ലാഹനെ മറന്നാൽ നിങ്ങളെ കൊണ്ട് തന്നെ അല്ലാഹു നിങ്ങളെ മറപ്പിച്ചു കളയും കേട്ടോ. ഫഅൻസാഹും അൻഫുസഹും, നിങ്ങളെ സ്വന്തം ശരീരത്തെ തന്നെ മറപ്പിച്ചു കളയും. ഫഉലായിക ഹുമുൽ ഫാസിഖൂൻ എന്നാണ് ആയത്തിന്റെ അവസാനം പറഞ്ഞിരിക്കുന്നത്. ഓർക്കണേ, ഓർക്കണേ, ചിന്തിക്കണേ. അല്ലാന്റെ ഖുർആനിന്റെ പ്രഖ്യാപനം മറക്കല്ല, അല്ലാഹുവിനെ മറക്കാതെ അല്ലാനെ ഓർക്കുന്ന ഒരു നർമ്മത്തിന്റെ ധർമ്മത്തിന്റെ ബാലപാഠം പടച്ച തമ്പുരാൻ നമുക്ക് ബോധം നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ദീർഘിപ്പിക്കുകയല്ല, അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എന്റെ ഉമ്മത്തിന് ഒരു നാശം വരാനുണ്ട്. നന്മ ആ സമൂഹത്തിൽ നിന്ന് മരിപ്പിച്ചു പോവുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഇന്നല്ലാഹ ഇദാ അറാദ ബിഖൗമിൻ സുആ ജഅല അംറഹും ഇലാ മുത്രഫീഹിം എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള പറയുന്നു, നിങ്ങളിൽ ആരെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫതദബ്ബർ ആഖിബതഹു വഇൻ കാന ഖൈറൻ ഫംലിഹി വഇൻ കാന ശർറൻ ഫന്ദഹി. ഇമാം തബറാനി തന്റെ മുഅ്ജമുൽ ഔസത്ത് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു, നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണേ, ഫതദബ്ബർ ആഖിബതഹു, അതിന്റെ ദാരുണ അന്ത്യം എന്താകുമെന്ന്, അതിന്റെ അന്ത്യം എങ്ങനെ വരുമെന്ന് നിങ്ങൾ ചിന്തിക്കണമേ. അത് നന്മയാണോ, ആ നന്മയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോ. ആ നന്മയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമെങ്കിൽ ആ നന്മയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോ. വഇൻ കാന ശർറൻ ഫന്ദഹി, തിന്മയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമെങ്കിൽ ആ തിന്മയിൽ നിന്നോ നിങ്ങൾ മാറി നിൽക്കണേ. അല്ലാഹുവിനെ മറക്കുന്ന സാഹചര്യമാണെങ്കിൽ നിങ്ങൾ മാറി നിൽക്കണമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ, എന്റെ ഉമ്മത്തിന് ഏറ്റവും വലിയ നാശം വരാനുണ്ട്. ഇതാ
റസൂലുള്ള പറയാണ്, എന്റെ ഉമ്മത്തിന് വലിയൊരു നാശം. ഇദാ ഫഅല ഉമ്മത്തി ഖംസ, എന്റെ ഉമ്മത്ത് അഞ്ച് കാര്യം പ്രവർത്തിച്ചാൽ ഫഅലൈഹിമുദ്ദിമാർ, അവർക്ക് വലിയൊരു നാശം വരാനിരിക്കുന്നുണ്ട്. ഫഅലൈഹിമുൽ ഹലാക്ക് എന്നല്ല പറഞ്ഞത്, ഫഅലൈഹിമുദ്ദിമാർ. റസൂലുള്ളാന്റെ വാക്കിലും അള്ളാഹുവിന്റെ പ്രയോഗത്തിലും ദിമാർ എന്ന പ്രയോഗം എവിടെ വന്നിട്ടുണ്ടോ? ഖുദ്സിയായ ഹദീസിലൂടെ, അള്ളാഹുവിന്റെ റസൂലിന്റെ നാക്കിലൂടെ ദിമാർ എന്ന് പറയുന്ന ആ വാക്ക് എവിടെ പ്രയോഗിച്ചിട്ടുണ്ടോ? സഹിക്കാൻ പറ്റാത്ത, താങ്ങാൻ കഴിയാത്ത, ഉൾക്കൊള്ളാൻ കഴിയാത്ത, ഒരിക്കലും നമ്മളെ കൊണ്ട് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിലുള്ള അസഹ്യമായ, ഒരിക്കലും നമ്മുടെ ശരീരം കൊണ്ട് താങ്ങാൻ പറ്റാത്ത അപകടങ്ങളാണ് പടച്ചതമ്പുരാൻ നൽകുക എന്നത് ആ അറബി ശബ്ദത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിത മഹാത്മാക്കൾ അല്ലാ ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുള്ള അടക്കമുള്ള ആളുകൾ വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് പറഞ്ഞത് കാണാം. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒന്നാമത്തെ വാക്ക് അവിടെ നിന്ന് പറയാണ്, ഇദസ്തഹല്ലത് ഉമ്മത്തി ഖംസ, എന്റെ ഉമ്മത്ത് അഞ്ച് കാര്യം ഹലാൽ ചെയ്യുന്ന മാതിരി ചെയ്യുക. എന്റെ ഉമ്മത്തിന്റെ നന്മയോടെ ജീവിക്കേണ്ട, പ്രബോധകന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രബുദ്ധതയോടെ ജീവിക്കേണ്ട സമുദായം തിന്മയാണ് ആവാഹിച്ചെടുത്തുകൊണ്ട് ഒരു ഹലാല് പോലെ തിന്മയെ പ്രവർത്തിക്കുന്ന കാലം എന്റെ ഉമ്മത്തിന് വന്നാൽ ഫഅലൈഹിമുദ്ദിമാർ, അവർക്ക് അശക്തമായ, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അസഹ്യമായ ശിക്ഷ അള്ളാഹു അവർക്ക് നൽകുന്നു. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കും. എപ്പോഴാണെന്നറിയോ? ഇദാ തലാഹറ തലാഉനു, ഒന്നാമത് പറഞ്ഞ കാര്യം തന്നെ ഇദാ തലാഹറ തലാഉനു, എന്റെ ഉമ്മത്ത് പരസ്പരം ചേരി തിരിഞ്ഞുകൊണ്ട് ശപിക്കുന്ന കാലം വരിക. പരസ്പരം ആലോചിച്ചാൽ മതി, പരസ്പരം പരസ്പരം മൈക്ക് കെട്ടി വേദി വെച്ച് പരസ്പരം ശപിക്കുന്നു, ലഅനത്ത് പറയുന്നു. ഇദാ തലാഹറ തലാഉനു, പരസ്പരം ശപിക്കുക, അതല്ലേ തലാഹറ തലാഉൻ? പരസ്പരം ശപിക്കുന്ന ഒരു കാലം എന്റെ ഉമ്മത്തുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശപിക്കുന്ന കാലം എന്റെ ഉമ്മത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അസഹ്യമായ ശിക്ഷ അത് ഏത് രൂപത്തിലാണെന്ന് അത് അനുഭവിക്കുന്ന സമയത്തെ നമുക്ക് ബോധ്യമാകൂ. നോട്ടിന്റെ പ്രശ്നം ഇവിടെ വന്നു. എന്തെല്ലാം ശിക്ഷയാ അല്ലാഹു നമ്മൾക്ക് കൊണ്ടുവരുന്നത്! സകാത്ത് കൊടുക്കാത്ത എല്ലാവർക്കും കൊണ്ട് റാഹത്തായി, അൽഹംദുലില്ലാഹ്. എടുക്കാത്ത കുറെ 500 നോട്ടും, ആർക്കും വേണ്ടാത്ത 1000 നോട്ടും ഇപ്പൊ കടല പൊതിയാനാ ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും ഒരു ബംഗാളി ലൈൻ തെറ്റിയിട്ട് വല്ലതും തരുമോ എന്ന് ചോദിക്കുമ്പോ 2000 1,00,000 ബണ്ടല് കൊടുത്തൊക്കെ മുഖം ചുളിച്ചങ്ങോട്ട് പോവാ. എന്തേ മൂല്യമില്ലാത്തത് കൊണ്ടല്ലേ? ആർക്കും വേണ്ട. അല്ലാഹു സകാത്ത് കൊടുക്കാത്ത എല്ലാ ആളുകൾക്കും കൊടുത്ത ശിക്ഷ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ എന്ത് വിചാരിക്കുന്നു എനിക്കറിയില്ല, കൊടുക്കാനേ പ്രയാസമുള്ളൂ. ആ നോട്ടിന്റെ മൂല്യം പടച്ച തമ്പുരാൻ അങ്ങോട്ട് ഒരു ശിക്ഷയുടെ താക്കീതായി അല്ലാഹു കൊണ്ട് പഠിപ്പിച്ചപ്പോ എങ്ങനെയാ കിട്ടിയതെന്ന് ആർക്കും മനസ്സിലായില്ല. മാറ്റാൻ വേണ്ടി പെട്ട പാട് ഇതുമായി ഓടുകയാണ്. കുറുക്കനാമ കിട്ടിയതുപോലെ എന്ത് ചെയ്യണമെന്നറിയാതെ, നിനക്ക് ഞാൻ 1 crore തരാം, എനിക്ക് 50 crore തിരിച്ച്, 100 crore തരാം, 50 crore നിനക്ക്, 50 crore എനിക്കും, നീ മാറ്റി തന്നാൽ മതി എന്ന് പറഞ്ഞ് ഫക്കീറിന്റെ കാലി പിടിച്ച് മുതലാളി പണം കൊണ്ടോടുന്ന ഒരു കാലം സകാത്ത് കൊടുക്കാത്ത ആളുകൾക്ക് വരുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഇത് നിന്റെ അവകാശമാ, പിടിച്ചോ പിടിച്ചോ നാ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പിന്നാലെ വരും, എനിക്ക് വേണ്ടടോ എന്ന് പറയുന്ന ഒരു കാലം ഫക്കീറിനും വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ റബ്ബ് നൽകുന്ന ശിക്ഷയാണ്. പല കുത്തക കമ്പനികളും പാവപ്പെട്ടവന്റെ മുന്നിൽ വന്ന് അവകാശവാദമുന്നയിച്ച് ചെറിയ വിലക്ക്, മോഹവിലക്ക് സാധനങ്ങൾ വിൽക്കുന്ന കാലം. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഇസ്രായേലിന്റെയും സാധനങ്ങൾ വോൾട്ടന്റെ കമ്പനിയും മറ്റു കമ്പനികളൊക്കെ രാജ്യത്ത് വന്നു. കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കാത്ത ആളുകളുടെ മുമ്പിൽ ചരക്കുകളൊക്കെ നോക്കുകുത്തികളായി കടക്കകത്ത് കിടക്കുമ്പോഴും വോൾട്ടൻ കമ്പനികളും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സാധനങ്ങൾ വിറ്റഴിഞ്ഞു പോകുന്ന കാലം നമ്മൾ കണ്ടതായിരുന്നില്ലേ? അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ ഏത് രൂപത്തിലാണെന്ന് കിട്ടുമ്പോഴേ സമുദായം പഠിക്കൂ. 5 കാര്യം എന്റെ ഉമ്മത്ത് ചെയ്യാൻ തുടങ്ങിയാൽ ഫഅലൈഹിമുദ്ദിമാർ, അവർക്ക് അള്ളാഹു ശക്തമായ ശിക്ഷ നൽകും. ഒന്നാമത്തെ കാര്യം ഇദാ തലാഹറ തലാഉൻ, പരസ്പരം ശപിക്കുക, പണ്ടാരടങ്ങാൻ എന്നുള്ളൊരു വാക്ക് സമുദായത്തിന്റെ നാക്കിൽ ഒരു നല്ല തിന്മയെ എന്ന് ബോധമില്ലാതെ ഒരു നന്മയുടെ ഒരു സാഹിത്യ വാക്ക് പോലെ ഉപയോഗിക്കുന്ന ഒരു കാലം. പണ്ടാരടങ്ങാൻ ഇന്ന് ബലാലിന് വർക്കത്താണ്. ഇങ്ങനെ നമ്മൾ പറയുക,
നമ്മൾ എത്ര നിസ്കരിച്ചു, അഞ്ച് വക്കത്തും സുബഹി ഞാൻ കുനൂത്തോടുകൂടി നിസ്കരിച്ചു, എന്നിട്ട് എന്റെ പടച്ചോൻ എന്നെ കണ്ടില്ലല്ലോ. എന്റെ മകളിതാ വീടിന്റെ മൂലയിൽ ഇരിക്കുന്നു, എന്റെ പടച്ചോൻ എവിടെ പോയിട്ടാണ് ആവോ ഇരിക്കുന്നത് എന്ന് തുടങ്ങി ഇസ്ലാമിൽ പുറത്തു പോകുന്ന പ്രയോഗം പോലെ ഈ സമുദായത്തിന്റെ നാക്കിലൂടെ വേണ്ടാത്തരത്തിന്റെ വാക്കുകൾ വന്നു കഴിഞ്ഞാൽ അള്ളാഹു ഏത് രൂപത്തിലാണ് ശിക്ഷിക്കുക എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, അറിയില്ല. അതുകൊണ്ടാ പ്രയോഗിച്ചത് ഫഅലൈഹിമുദ്ദിമാർ, നാശത്തിന്റെ തുടക്കം അവർക്ക് മേൽ വന്ന് ഭവിക്കുമെന്ന്. ഇന്ന നാശമെന്ന് പറഞ്ഞിട്ടില്ല. ഏത് തരത്തിലാണ് അള്ളാഹു ഉദ്ദേശിക്കുന്ന നാശമെങ്കിൽ ആ സമുദായത്തിനെ ആ നാശത്തിലേക്ക് അങ്ങോട്ട് എത്തിക്കും. അതിനെ ഉമ്മത്ത് നിർത്തേണ്ടത് പരസ്പരം ശപിക്കുന്ന വാക്ക്. ഉമ്മ മകനെ ശപിക്കുന്നു, മകൻ ഉമ്മയെ ശപിക്കുന്നു, ബാപ്പ മകളെ ശപിക്കുന്നു, മകൾ വാപ്പായെ വെറുക്കുന്നു. ഇങ്ങനെ പരസ്പരം ശപിക്കുന്ന ഒരു പ്രയോഗം പണ്ഡിതന്മാർ ചേരി തിരിഞ്ഞുകൊണ്ട് പരസ്പരം ശപിക്കുന്നു. ഇദാ തലാഹറ തലാഉൻ, പരസ്പരം ശപിക്കുന്ന കാലം എന്റെ ഉമ്മത്തിന് സംജാതമായാൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അവിടെയാണ് ഇന്നല്ലാഹ ഖലഖൽ മഅറൂഫ് വഖലഖ ലഹു അഹ്ല എന്ന നന്മക്കൊപ്പം ചേരി ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു വിഭാഗമുണ്ടെന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടേണ്ടത്. രണ്ടാമതോ വൈദാ ശരിബുൽ ഹുമൂർ, ഉള്ളവന്റെ വീട്ടിലെ കല്യാണമാണെങ്കിലും വേണ്ടുവോളം കുടിക്കാനുള്ള സംവിധാനം, ഉദ്യോഗസ്ഥന്മാരെ തൃപ്തിപ്പെടുത്താൻ, അവരെ പ്രീണപ്പെടുത്താൻ, അവരെ പ്രീതി സമ്പാദിക്കാൻ, കാര്യം നടന്നു കിട്ടാൻ, സദ്യയിൽ കള്ള് വിളമ്പുന്ന കാലം മുസ്ലിം സമുദായത്തിൽ പോലും മറ്റുള്ള സമുദായത്തിന്റെ പ്രവണത ഈ ഉമ്മത്ത് വാരി പുണർന്നപ്പോ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം അതിന്റെ കൂട്ടത്തിൽ. വന്ദിഷ വൈദന്തിഷാറു സിനാ, വ്യഭിചാരം പരക്കാൻ തുടങ്ങിയാൽ. വ്യഭിചാരം പരക്കുക, എങ്ങനെ വ്യഭിചാരാണ്ട് പരക്കല്, എങ്ങനെ വ്യഭിചാരം പരക്കല്, വ്യഭിചാരം അധികരിക്കുക. റസൂല പറഞ്ഞിട്ടുണ്ട് വൈദ കസ്റത്തു സിന എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈദ കസ്റത്തു സിന, ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇതങ്ങനെയല്ല, വ്യഭിചാരം അധികരിക്കുക എന്ന് പറഞ്ഞ പ്രവാചകർ ഇവിടെ പ്രയോഗിച്ചത് വ്യഭിചാരം വ്യാപിക്കാൻ തുടങ്ങിയാൽ. എങ്ങനെയാ, ആരുടെ മൊബൈലില്ല, നെറ്റില്ലാത്തത്, ഇഷ്ടംപോലെ അരമണിക്കൂറും ഒരു മണിക്കൂറും 10 മണിക്കൂറൊക്കെ ലൈവായിട്ട് ഇങ്ങനെ ഇരുന്ന് കാണാൻ, എന്നിട്ടോ എന്ന് മാത്രമല്ല ഈ തിന്മകൾ മുഴുവനും കണ്ടാസ്വദിച്ച് മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്ത് അത് കണ്ടാസ്വദിക്കുന്നൊരു സമൂഹം ഞാൻ ഓർത്തു പോവുകയാണ്. ഒരു രാജ്യത്ത് ഒരു നാട്ടിൽ മതപഠന ക്ലാസിന്റെ ഉദ്ഘാടന വേദിയിൽ മഹാന്മാരായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളടക്കമുള്ളൊരു വേദിയിൽ പ്രസംഗത്തിന് നിന്നപ്പോ എനിക്ക് തന്നൊരു വിഷയം സാമൂഹികമായി ഒരു തിന്മക്കെതിരെ ഉണ്ടായിരുന്ന ഒരു വിഷയത്തിനെതിരെ ശക്തമായി പറയാൻ വിഷയം തന്നപ്പോ അവിടെയുള്ള നന്മക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘാടകൻ എന്നോട് വന്നുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ മെമ്മറി കാർഡിന്റെ മഹത്വത്തെ കുറിച്ചൊന്ന് പറയണം. അപ്പൊ ഞാൻ വിചാരിച്ചു 12 GB 36 GB 8 GB 4 GB ഇതായിരിക്കും പറയേണ്ടത്. പിന്നെ ഞാൻ ഇരുന്നിങ്ങനെ ആലോചിച്ചു ഈ പാവം എന്താണ് അവ ഉദ്ദേശിച്ചതെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി മെമ്മറി കാർഡിന്റെ ഉള്ളിലുള്ളതായിരിക്കും പറയേണ്ടത്. പിന്നെയും വിളിച്ചു, അപ്പൊ പറഞ്ഞു, ഉസ്താദെ ഇവിടെ യുവാക്കളെക്കാൾ മോശം യുവതികളാണ്. ആഴ്ചയിൽ പലതിൻ്റെയും പേരിൽ അവരൊത്തുകൂടുന്നു, എന്നിട്ട് ഏതെങ്കിലും ഒരുത്തി അവളുടെ കയ്യിലുള്ള മെമ്മറിയിൽ നിന്ന് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നു, എല്ലാവരും ഷെയർ ചെയ്ത് അത് കണ്ടിട്ട് അടുത്ത ആഴ്ച വേറെ കാണുന്നു. ഇന്തിഷാറു സിന, എന്നിട്ട് തോന്നിവാസം പരസ്യമായി നാൽക്കാലിയെ പോലെ നാണിപ്പിക്കും വിധം പ്രവർത്തിച്ചിട്ട് തന്റെ മൊബൈൽ ഫോണും വീഡിയോ ക്ലിപ്പിംഗും വെച്ച് ഒപ്പിയെടുത്ത് നെറ്റിലൂടെ അങ്ങോട്ട് പ്രചരിപ്പിക്കുന്നു. വന്തിഷാറു സിന, ഈ ആധുനിക കാലത്തെ നോക്കിയിട്ടല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഈ കാലഘട്ടം എന്റെ ഉമ്മത്തിന് സംജാതമായാൽ. വൈദാ ലബിസുൽ ഹരീർ, പട്ടുവസ്ത്രം ധരിക്കുക. ഈ ഹദീസിന് മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ഞങ്ങളോട് ഒരു തമാശ രൂപത്തിലെങ്കിലും ഈ ഹദീസിന് ഒരു മാന പറഞ്ഞു തന്നിട്ടുണ്ട്. പട്ട് എന്നതിൻ്റെ താല്പര്യം മാർദ്ധവമുള്ളതാണ്, പട്ട് മാർദ്ധവമുള്ളതാണ്. പക്ഷെ എങ്കിലും കൂടി മിനുസമാർന്ന പട്ട് ധരിക്കുന്നത് പോലെ നൈസായ ശരീരത്തിൻ്റെ ഔറത്തിൻ്റെ ഭാഗം പ്രകടമായി കാണുന്ന ഒരു പെണ്ണ് വസ്ത്രം ധരിക്കുന്നുവെങ്കിൽ പോലും ആ പെണ്ണ് ധരിക്കുന്ന പർദ്ദ, വിമർശനത്തിന്റെ ബുദ്ധി കൊണ്ടല്ല ഞാൻ പറയുന്നത്, സത്യത്തിന്റെ നന്മയുടെ മനസ്ഥിതി കൊണ്ട് മാത്രം പറയുന്നതാണ്. ഉൾക്കൊള്ളുന്നവർ ഉൾക്കൊള്ളട്ടെ. ഇത് എവിടെയാണോ ചെന്നടിക്കുന്നതെങ്കിൽ അവിടെയൊക്കെ ചെന്നടിക്കട്ടെ. അതിന്റെ പേരിൽ എന്നെയാണ് ബാധിക്കുന്നതെങ്കിൽ എന്നെയും ബാധിക്കട്ടെ. വമാ ഉബറിഉ നഫ്സി, എന്നെ ഞാൻ മാറ്റി നിർത്തുന്നില്ല. അതിന്റെ പേരിൽ എന്നെ ബാധിക്കുന്നുവോ എന്നെ ബാധിക്കട്ടെ, പ്രശ്നമൊന്നുമില്ല.
ആം ഒരു പർദ്ദ വാങ്ങിക്കൊടുത്താൽ ഇത് നമ്മുടെ സഹോദരിമാർക്കൊരു സ്വഭാവമുണ്ട്, ആ പർദ്ദ നേരെ ടൈലറെ കയ്യിൽ കൊണ്ടുപോകും, എന്നിട്ടൊന്ന് ഷെയ്പ്പാക്കാനുണ്ട്, ബോഡിയുടെ ഷെയ്പ്പ്, ബോഡി ഷെയ്പ്പാക്കുക, എന്നിട്ട് ഉള്ളതിൻ്റെ വണ്ണവും വലിപ്പവും നീളവും എല്ലാം അങ്ങനെ അങ്ങനെ ഉന്തി തള്ളി എല്ലാം ഞങ്ങളുടെ നാട്ടിൽ പറയും ഈന്തിൻ്റെ പട്ടയിൽ ഇറച്ചി കെട്ടിയ മാതിരി, അവിടെ കുറേ വയറ്, ഇവിടെ കുറേ വയറ്, ഈന്തിൻ്റെ പട്ടയിൽ ഈ ഇറച്ചി പൊതിഞ്ഞാലുണ്ടാകുന്ന അവസ്ഥ എങ്ങനെയാണോ ഇതുപോലെ ഈ വസ്ത്രം ധരിക്കുന്നു. എന്തിന് ധരിച്ചതാ ഇതെന്തിനു ധരിച്ചതാ? ഔറത്ത് മറയാനോ? അതോ തൻ്റെ ശരീരത്തിൻ്റെ ഇക്കിളിപ്പെടുത്തുന്ന ഭാഗം കൊണ്ട് സമുദായത്തിലെ പൗരുഷത്തെ ഉണർത്തുവാൻ വേണ്ടിയോ? വൈദാ ലബിസുൽ ഹരീർ, അതിലാണും തുല്യമാണ്, പെണ്ണും തുല്യമാണ്. സമുദായത്തിൻ്റെ പുരുഷന്റെ വേഷം പെണ്ണ് ധരിക്കുന്നു, പെണ്ണിന്റെ വേഷം ആണ് ധരിക്കുന്നു. ആണ് മുടി വളർത്തുന്നു, ആണിൻ ധരിക്കേണ്ട വസ്ത്രങ്ങളൊക്കെയും പെണ്ണ് ധരിക്കുന്നു. ടീഷർട്ടും ഷിബുള്ള ഫാൻറ്റും ഒക്കെ ധരിച്ച് ആൺകുട്ടികളെപ്പോലെ നടക്കുന്നത് ഏതെങ്കിലും സമുദായത്തിലെ ആളുകളല്ല, നമ്മുടെ ഫസീലമാരും നമ്മുടെ റസിയമാരും ഹുസ്നത്തുൽ ജമാലുമാരും ഒക്കെയാ നടക്കുന്നത്. ബാപ്പയോ ഏറ്റവും നല്ല ഉറായിന്റെ കൂട്ടത്തിൽ സയ്യിദുൽ ഉമറ ആയിരിക്കും. പക്ഷേ എന്തു പറയാൻ, ആരോട് പറയാൻ? ഇങ്ങനെയുള്ള കാലഘട്ടം ഞാൻ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ മാർദ്ദവമേറിയ പട്ടന് സമാനമായ നൈസായ വസ്ത്രം ധരിക്കുന്ന കാലം എന്റെ സമുദായത്തിന് വന്നാൽ ഇതിന്റെ അവസാനം പറഞ്ഞൊരു വാക്കുണ്ട് എന്ന് മാത്രമല്ല, വൈദത്തഹദുൽ ഖൈനാത്ത്, വാദ്യോപകരണങ്ങൾ പെരുകി പാട്ടുകാരി പെണ്ണുങ്ങൾ പെരുകുന്ന ഒരു കാലഘട്ടവും തിന്മയ്ക്ക് വേണ്ടി കാതോർക്കുന്ന കാലമാണ്, നന്മ വിരോധിക്കുകയും തിന്മ കൽപ്പിക്കുകയും ചെയ്യുന്ന കാലമെന്ന് മദീനയുടെ പള്ളിയിൽ നിന്ന് മിനാരത്തിൽ മഹാനായ പ്രവാചകരുടെ മെമ്പറുടെ കാലു പിടിച്ചു പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് മെല്ലെ എഴുന്നേറ്റു, നബിയേ كيف انتم اذا طغى نساؤكم وفسق شبابكم وتركتم جهادكم في سبيل الله. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മത്തിന്റെ മാർഗ്ഗത്തിൽ നന്മ പറഞ്ഞു കൊടുക്കേണ്ട പ്രബോധന പ്രചരണ പ്രവർത്തനം നിർത്തിവെക്കുകയും തിന്മ വിരോധി കൽപ്പിക്കുകയും നന്മ കൽപ്പിക്കുകയും ചെയ്യേണ്ടവർ, തിന്മ വിരോധിക്കേണ്ടവർ തിന്മ കൽപ്പിക്കുന്നു നന്മ വിരോധിക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടം നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ അവസ്ഥ എന്താണ്? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, ഇന്ന ഹാദാല കായിനു യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പൊന്നു നബി അങ്ങനെ കണ്ടാവോ? അപ്പൊ പറഞ്ഞു, അഷദ്ദു മിൻഹു സയഖൂൻ, അതിലും വലുതുണ്ടാകും, അഷദ്ദു മിൻഹു സയഖൂൻ, ഇതിനേക്കാൾ ശക്തമായത് ശേഷം വരാനുണ്ട്, എന്റെ പിൽക്കാല സമുദായത്തിൽ വരാനിരിക്കുന്നുണ്ട്. വമാ അഷദ്ദു മിൻഹു യാ റസൂലല്ലാ, ഇതിനേക്കാളും വെളിഞ്ഞെന്താ നബിയെ? സമൂഹത്തിലെ യുവാക്കളൊക്കെ വഴിപിഴക്കുന്നു, യുവതികളൊക്കെ തോന്നിവാസികളായി മാറുന്നു, മിണ്ടേണ്ടവർ മിണ്ടാതെ എന്തൊക്കെയോ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി അധർമ്മത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മിണ്ടാതെ മൗനികളായി നിൽക്കുന്നൊരു കാലഘട്ടം അങ്ങനെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോഴാ പറഞ്ഞത്, നന്മ വിരോധിക്കുന്ന കാലം തിന്മ കൽപ്പിക്കുന്ന കാലം വരും. വാദ്യോപകരണങ്ങൾക്കെതിരെ ഒരു പ്രസംഗം വെക്കട്ടെ, പാട്ടുകാർ സംഗീതത്തിനെതിരെ പറയട്ടെ, ആ ഉസ്താദിനെ ഒറ്റപ്പെടുത്തും, ഊരി വിലക്ക് പ്രഖ്യാപിക്കും, മുസ്ലിയാരിപ്പെന്തിനെ ഇപ്പൊ അത് പറഞ്ഞ് മിണ്ടാണ്ട് ഇറങ്ങിപ്പോയാ പോരായിരുന്നു. വൈദത്തഹദുൽ ഖൈനാത്ത്, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ പ്രവാചക പ്രബുദ്ധ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പാട്ടുകാരി പെണ്ണുങ്ങളെ വെച്ചുകൊണ്ട് ഡാൻസും പാട്ടും കൂത്താട്ടം നടത്തുന്ന ഒരു സമൂഹം എന്റെ ഉമ്മത്തിന് പെരുകിയാൽ പെരുകിയില്ലേ? പെരുകിയില്ലേ? ആർക്കാ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അതിന് പൊട്ടുതൊട്ട് സിംഗിൾ ഡാൻസ് കളിക്കാൻ തൻ്റെ മകളെ പാകപ്പെടുത്തി വിടുകയാ കലോത്സവത്തിൻ്റെ വേദിയിലേക്ക്, ഒരു പ്രശ്നവുമില്ല. അതിനെതിരെ ഒരു വെള്ളിയാഴ്ച പള്ളിക്ക് ഉസ്താദ് പറയട്ടെ, ചോറ് പിന്നെ അവിടെ നിന്നുണ്ടാവില്ല, അൽഹംദുലില്ലാന്ന് പറയണം, ഇതക്കാത്തിൻ്റെ പൈസ അവിടുന്ന് വരില്ല, വേണ്ട, അവിടുന്ന് ഒരു ഉറുപ്പ്യം വേണ്ട. പക്ഷേ ധർമ്മം പറയാനുള്ള അവസാനത്തെ ഒറ്റ വാക്കും പറഞ്ഞേ പോകാവൂ. അവിടെ നാം നമ്മുടെ നട്ടെല്ല് കാണിക്കണം. അതാണ് അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിലൊക്കെ സാധുക്കളാന്ന് വിചാരിക്കരുത്, അതിൽ ചൂടന്മാരായ ആളുകളും വന്നിട്ടുണ്ട്, സമുദ്ധാരകന്മാരായ ധൈര്യശാലികൾ വന്നിട്ടുണ്ട്. സത്യം പറയണം, ആ തിന്മയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. ഇതുകൊണ്ട് ആ വിശുദ്ധ ഖുർആനിൽ സൂറത്തു ശുഅറാ ആണ് വെട്ടിയ നമുക്ക് എല്ലാവരും കൂടെ കൂടി മുഷാവറ കൂടുക, ഊരി വിലക്ക് ഖുർആനിലെ സൂറത്ത് ഞങ്ങൾക്ക് പറ്റൂല, സൂറത്തു ശുഅറാ അത് കലോത്സവത്തിനെതിരാ, അത് പറ്റൂല. അതുകൊണ്ട് ആ സൂറത്തിനെ ഖുർആനിൽ വേണ്ട, അള്ളാഹ്ക്ക് ഇത്ര അന്തല്ലാതായി പോയോ? അള്ളാഹു തല ഏത് കാലത്തേക്കാ ഖുർആൻ ഇറക്കിയേക്കണ്? ഇത്ര അന്തല്ലാത്തൊരു പടച്ചോനോ എന്ന് ചോദിക്കേണ്ട കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു പോകുന്ന സമുദായത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? വിശുദ്ധ ഖുർആനിൽ കവികളെ സംബന്ധിച്ച് തിന്മയെ സംബന്ധിച്ച് നേരത്തെ മുൻകൂർ അള്ളാഹുവിന്റെ പ്രവാചകർ പറയാ, വൈദത്തഹദുൽ ഖൈനാത്ത്,
പാട്ടുകാരി പെണ്ണുങ്ങൾ വർദ്ധിക്കുന്ന കാലം, ഇഷ്ടഗാനത്തിന് വേണ്ടി കാതോർക്കുന്ന കാലം, വീടിന്റെ അകത്തളങ്ങളിൽ പിതാവിന്റെ മൊബൈൽ ഫോൺ എടുത്ത് ബാപ്പധ്വാനിച്ചുണ്ടാക്കിയ വിയർപ്പിന്റെ ഗന്ധമുള്ള നാണയത്തൊട്ടുകൊണ്ട് റീചാർജ് ചെയ്ത ആ ഫോണിൽ വിളിക്കുകയായി എഫ് എം സ്റ്റേഷനിലേക്ക്. അമ്മായി അപ്പനല്ല വിളിക്കുന്നത്, മാമനല്ല വിളിക്കുന്നത്, മാവൂനല്ല വിളിക്കുന്നത്, ആർക്കാ വിളിക്കുന്ന സഹോദരനല്ല, അന്യ പുരുഷന് വിളിച്ചിട്ട് ആരൊക്കെയാ വീട്ടിലുള്ളത്? ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഇളയമ്മയുണ്ട്, മുത്തമ്മയുണ്ട്, എന്നെ കല്യാണം കഴിച്ചിട്ടില്ലേ, എത്രയാ പഠിക്കുന്നത്, ഇത്രയില്ല, സുഖല്ലേ, സുഖമാണ്, ഇല്ലെങ്കിൽ ഓ മാറ്റിക്കൊടുക്കുവോ, ഇതൊക്കെ പറഞ്ഞ് ഞാനൊരു പാട്ട് കേൾക്കാൻ വിളിച്ചതാ. ഏതാ പാട്ട്? അത് പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് ഇഷ്ടമുള്ള പാട്ട് കേട്ട് വീട്ടിലെ എല്ലാവരും കൂടെ, എന്നിട്ട് നാട്ടിലാകെ പാട്ടായി. അവസാനം ഒരു വസീയത്തുണ്ടാവും, ആർക്കാ കുഴപ്പമോ? ഒരു കുഴപ്പമില്ല. ഇതിനെതിരെ പറയട്ടെ, ഈ തിന്മക്കെതിരെ, നന്മ മരിക്കുന്ന സമൂഹത്തിന്റെ മനസ്സിൽ ഇത്തരം തിന്മകൾക്കെതിരെ ശബ്ദിക്കേണ്ടവർ മിണ്ടാതിരുന്നാൽ അല്ലാഹുവിന്റെ റസൂൽ അവസാനം പറയുന്നു, കുടിക്കുന്ന വെള്ളം അല്ലാഹു എടുത്തു കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്. ഇങ്ങനെ അഞ്ച് തിന്മ എന്റെ ഉമ്മത്തിൽ വന്നാൽ, ഒന്നാമത് പറഞ്ഞത് ഉമ്മത്തുകൾ പരസ്പരം ചേരി തിരിഞ്ഞ് ശപിക്കുന്ന കാലം ഉമ്മത്തിൽ വന്നാൽ, അവർ കള്ള് കുടിക്കുന്ന കാലം വന്നാൽ, വളരെ നൈസായ ശരീരത്തിന്റെ ഘടന കാണിക്കുന്ന, ശരീരഭാഗത്തിനെ ത്രസിപ്പിച്ച് നിൽക്കുന്ന വസ്ത്രം ധരിക്കുന്ന കാലം വന്നാൽ, ഇതുകൊണ്ടും തീർന്നില്ല പാട്ടുകാരി പെണ്ണുങ്ങളും വാദ്യോപകരണങ്ങളും പെരുകുന്ന കാലം വന്നാൽ. അഞ്ചാമത് പറഞ്ഞതോ, വൈദഗ്ത ഫർജാലു ബിർജാൽ വന്നിസാഉ ബിന്നിസാ. കഴിഞ്ഞ ആഴ്ചയിലല്ലേ പത്രത്തിൽ പാർലമെന്റിൽ, ഡൽഹി രാജ്യത്ത് പാർലമെന്റിൽ വെച്ചുകൊണ്ട് നിയമം പാസാക്കാൻ അവർ പാടുപെട്ടത്, സ്വവർഗഭോഗം നിർത്തലാക്കാൻ വേണ്ടി ിച്ചപ്പോൾ വെള്ളക്കുപ്പായമിട്ട പാവങ്ങൾ കയറി ചെന്ന് ആരുടെക്കയോ ബേസിക്കലി MP MLA ആയിട്ട് അവർ നേരെ കയറി ചെന്ന് പറയുന്നത്, സ്വവർഗഭോഗം നിർത്തലാക്കാൻ പാടില്ല, അതിന് അനുമതി തേടിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ ആഴ്ചയിലും പാർലമെന്റിൽ ഒരു പറ്റം വിദ്യാഭ്യാസമുണ്ടെന്ന് അവകാശപ്പെടുന്ന മാന്യന്മാരാണെന്ന് പറയുന്ന ആളുകൾ സ്വവർഗഭോഗത്തിന് വേണ്ടി നിയമം കൊണ്ടുവരാൻ ശബ്ദിക്കുമ്പോഴാ ഓർക്കണേ, 114 മുമ്പ് പറഞ്ഞു, വൈദഗ്ത ഫർജാലു ബിർജാൽ വന്നിസാഉ ബിന്നിസാ. ആണും ആണും പെണ്ണും പെണ്ണുമായ ഈ സ്വവർഗഭോഗത്തിന് നിയമത്തിന് വേണ്ടി ആര് കൈകോർത്താലും ശരി, ഇങ്ങനത്തെ തിന്മകൾക്ക് ആര് പ്രവർത്തിച്ചാലും അതിന് സപ്പോർട്ട് ചെയ്താലും ആ സമുദായത്തിൽ നിന്ന് അല്ലാഹു വെള്ളം ഉയർത്തുന്നതാണ്. കുഹിത്തൽ മത്തറോ, അവർക്ക് മഴ തടയപ്പെടുന്നു, അവർക്ക് അല്ലാഹു വരൾച്ച നൽകുന്നു. 10,000 യാസീനുകൾ ഓരോ ആളുകളോ തേടെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മമ്പറം സയ്യിദ് അലവി ഖുതുബുസ്സമാൻ തങ്ങള മഖ്ബറയിൽ ചെന്നിട്ട് അഹമ്മദ് കബീർ ബാക്കവിന്റെ പ്രസംഗം കഴിഞ്ഞിട്ട് ഓരോ ആളുകളും എത്രയോ നൂറുകണക്കിന് യാസീനോദി പൊട്ടിക്കരഞ്ഞ് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തിട്ടും പടച്ച തമ്പുരാനന്ദേ ഖുർആന് ഫലം കുറഞ്ഞത് കൊണ്ടല്ല എന്തേ മഴ തരാത്തത്? ഇത്തരം തിന്മകൾക്കെതിരെ പറയാനാളില്ല, പറയുന്നവരെ ഒറ്റപ്പെടുത്തുന്നു, ഈ തിന്മക്കെതിരെ ശബ്ദിക്കാൻ ആളില്ല. ഇതാ ഞാൻ ആ മുഖത്തിൽ പറഞ്ഞത്, നന്മക്കൊപ്പം നിൽക്കാൻ, ആ നന്മയെ പ്രോത്സാഹിപ്പിക്കാൻ, ഈ നന്മയ്ക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരൊരുങ്ങുന്നുവോ അവരെ ഒറ്റപ്പെടുന്ന കാലം വന്നാൽ, വെള്ളത്തിലിട്ട ഉപ്പ് കല്ല് ഉരുകിത്തീരുന്നത് പോലെ വൈന്നതാലിക യദൂബു ഖൽബുൽ മുഅ്മിനി കമാ യദൂബുൽ മിൽഹു ഫിൽ മാ. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി ഫഇന്ദ ദാലിക യദൂബു ഖൽബുൽ മുഅ്മിനി കമാ യദൂബുൽ മിൽഹു ഫിൽ മാ. നന്മക്ക് വേണ്ടി പ്രോത്സാഹം കൊടുക്കേണ്ടവർ ആ തിന്മക്കെതിരെ ശബ്ദിക്കേണ്ടവർ തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്നു, നന്മയെ അവർ നിരുത്സാഹപ്പെടുത്തുന്നു. ഇങ്ങനത്തെ കാലം വരുമ്പോൾ ഈ തിന്മയെ നോക്കിയിട്ട് വെള്ളത്തിലിട്ട കല്ലുപ്പ് ഉരുകിത്തീരുന്നത് പോലെ
പോലെ അന്ന് ജീവിക്കുന്ന മുമിനാകുന്ന മനുഷ്യന്റെ ഹൃദയം ഉരുകി ഉരുകി തീരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പോഴാണ് പടച്ച തമ്പുരാന്റെ താക്കീതിന്റെ ശിക്ഷ നൽകുന്നത്. ഒന്ന്, വെള്ളക്ഷാമം കൊണ്ട് പരീക്ഷിക്കുന്നതാ. രണ്ടാമതോ, കൃഷിനാശം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുന്നതാണ്. മൂന്ന്, അല്ലാന്റെ റസൂൽ പറയുന്നു, വർത്തിഫാ ഉല്ലസ്മാ, സാധനത്തിന്റെ വിലക്കയറ്റം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ നബിയുനാ ത്വഹ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് ബോധം നൽകുമാറാവട്ടെ. ഈ ജീവിക്കുന്ന നമുക്കും നമ്മുടെ കുടുംബത്തിനെങ്കിലും നന്മയോടുകൂടെ ജീവിച്ച് നന്മയോടുകൂടെ മരിക്കാനുള്ള സൗഭാഗ്യം പടച്ച തമ്പുരാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, സദയം എന്നോട് ക്ഷമിക്കണേ ദീർഘിച്ചെങ്കിലെന്നും സമയം ചുരുങ്ങിയെങ്കിൽ എന്നോട് മാപ്പാക്കണേ എന്നും കൂട്ടത്തിൽ ഓർമ്മിപ്പിച്ച്, രണ്ടാഴ്ചയോളം നെഞ്ചുവേദന കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് വേണം, ചെറിയൊരു ബ്ലോക്കിൻ്റെ തുടക്കമാണ്. ആ ഞാൻ അതിന് അൽഹംദുലില്ലാ നിങ്ങളെപ്പോലെയുള്ള നിഷ്കളങ്കരായ നിസ്വാർത്ഥരായ മുഅ്മിനീങ്ങളുടെ ദുആ, എൻ്റെ മഹല്ലത്തുകാരായ ആണിൻ്റെയും പെണ്ണിൻ്റെയും കുട്ടികളിലൊക്കെ ദുആൻ്റെ ബറക്കത്ത് കൊണ്ട് അൽഹംദുലില്ലാ നിങ്ങൾ ഈ കേട്ട സ്വരം. ഞാൻ ഇങ്ങോട്ട് വരണോ എന്ന് പോലും നൗഷാദ് ഫൈസ് ഉസ്താദിനോട്, എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, പിന്നാരെ ഉസ്താദ് നിങ്ങൾ വരണം കേട്ടോ എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ദയനീയത കൊണ്ട് മാത്രം വന്നതാ. ശരീരത്തിന് സാധിച്ചിട്ട് വന്നതല്ല. അല്ലാഹു മരിക്കുന്നത് വരെ ആഫിയത്തുള്ള ദീർഘായുസ് നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നന്മക്കൊപ്പം നിന്ന്, നന്മയോടൊപ്പം നിന്ന്, നന്മക്ക് വേണ്ടി മരണം വരെ, ആ നന്മക്ക് നാം കിട്ടുന്ന സമ്മാനം മരണമാണെങ്കിൽ പോലും നന്മയാണ് നമ്മുടെ കൂടെയുള്ളതെങ്കിൽ, ആ നന്മ സമുദായത്തിൻ്റെ മുമ്പിൽ പരസ്യമായി പച്ചയിൽ പറയാനുള്ള ആർജവം അള്ളാഹു നമ്മുടെ കയ്യിൽ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ഞാൻ പറഞ്ഞ എൻ്റെ സംസാര ശൈലിയിൽ മലബാർ ഏരിയയിൽ എൻ്റെ നാട്ടിലെ ശൈലി അനുസരിച്ച് മലപ്പുറം ജില്ലൻ്റെ വല്ല ഭാഷാഭോഷണിയും എൻ്റെ സംസാര വാചകത്തിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ സദയം എന്നോട് മാപ്പാക്കണേ. വല്ല വാക്കുകളും ഈ നാടിൻ്റെ സംസ്കാരത്തോട് യോജിക്കാത്ത എൻ്റെ നാട്ടിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന പദപ്രയോഗത്തിൽ ഈ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ അച്ചടക്കത്തിന് യോജിക്കാത്ത വല്ലതും ുള്ളത് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണയെന്നും അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന അഭ്യർത്ഥനയോടുകൂടി എന്റെ കൊച്ചു വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.